നമസ്കാരം, വെൽക്കം ടു ഹിസ്റ്റോറീസ്. ഫുനായി എന്ന് പറയുന്നത് ബ്രസീലിലെ ആദിവാസികളെ നോക്കാനും അവരുടെ കാര്യങ്ങൾ സംരക്ഷിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ഗവൺമെൻറ് ഏജൻസിയാണ്. 1985 ഈ ഫുനായിൽ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ അന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു വർക്കർ, ആ മനുഷ്യൻ ആ സമയത്ത് ബ്രസീലിൻ്റെ തന്നെ റിമോട്ട് പ്രവിശ്യയായിട്ടുള്ള ഹോൻഡോണിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് വർക്ക് ചെയ്തിരുന്നത്, ഒരു പ്രവിശ്യയിലാണ് വർക്ക് ചെയ്തിരുന്നത്. ആ സമയത്ത് അദ്ദേഹം തൻ്റെ പേര് വെളിപ്പെടുത്താതെ അവിടെയുള്ള ഒരു മീഡിയയുടെ മുമ്പിൽ ഒരു കാര്യം പറഞ്ഞു. ഈ ഹോൺഡോണിയ പ്രവിശ്യയുടെ ഒരു റിമോട്ട് ഏരിയയിൽ, അവിടെ ആമസോൺ മരങ്ങളാണ് ഉള്ളത്, അതിനകത്ത് ഇവിടുത്തെ ഒരു ഭീകരമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത്. അപ്പോൾ അവിടെ ഏറ്റുമുട്ടൽ നടക്കുക എന്ന് പറഞ്ഞാൽ നാട്ടുകാരും ആദിവാസികളും തമ്മിലാണ് ഏറ്റുമുട്ടിയിട്ടുണ്ടാവുക. അപ്പം ഈ ഏറ്റുമുട്ടൽ നടന്നു എന്ന് മാത്രമാണ്, ഇങ്ങനെ ഒരു ഏറ്റുമുട്ടൽ നടന്നിട്ടുണ്ട് എന്ന് മാത്രമാണ് ഇദ്ദേഹം മീഡിയയോട് പറഞ്ഞത്. ഇത് പുറത്തേക്ക് എത്തുകയും ആളുകൾ അതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് ചർച്ചാ വിഷയമാകുകയും ഒക്കെ ചെയ്തെങ്കിലും ഗവൺമെൻറ്റോ അല്ലെങ്കിൽ വേറെ ആളുകളോ ഇതിൻ്റെ പുറകെയൊന്നും അധികം അന്വേഷിക്കാൻ പോയില്ല. അതിൻ്റെ കാരണം രണ്ടാണ്. ഒന്ന്, ഇത് ആദിവാസികളെ സംബന്ധിച്ചിട്ടുള്ള ഒരു ന്യൂസാണ്, അതുകൊണ്ടത് വലിയ കാര്യമായിട്ട് അവരാരും എടുത്തില്ല. രണ്ട്, ഈ ആദിവാസികളുമായിട്ട് ഏറ്റുമുട്ടിയവർ സ്ഥലത്തെ പ്രധാന ആളുകളാണ്, അവിടെയുള്ള തോട്ടം മുതലാളിമാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പുറകെ അന്വേഷിച്ചൊന്നും ആരും വന്നില്ല. പക്ഷേ ഒരു വീഡിയോ ജേർണലിസ്റ്റ് ആയിരുന്ന വിൻസെൻ്റ് കാരല്ലി എന്ന് പറയുന്ന ആൾ, പുള്ളി തന്നെ ക്യാമറയും കുറച്ച് ആളുകളെയും തൂക്കിക്കൊണ്ട് അവിടെ എത്തി, ഈ പറയുന്ന ഹോൺഡോണിയ എന്ന് പറയുന്ന പ്രവിശ്യയിലെത്തി. ഈ ഹോൺഡോണിയ പ്രവിശ്യയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, 200,000 ചതുരശ്ര കിലോമീറ്റർ മേളിൽ നിത്യഹരിത വനം ഒരു സമയത്ത് ഈ ഹോൺഡോണിയ പ്രവിശ്യയിൽ ഉണ്ടായിരുന്നതാണ്. പിന്നീട് വ്യാപകമായിട്ടുള്ള മരമെട്ടലും ഡീഫോറസ്റ്റേഷനും ഒക്കെ കാരണം ഇതിൻ്റെ അളവ് ഈ 200,000 നിന്ന് ഏകദേശം ഇപ്പം ഏതാണ്ട് 70,000 ചതുരശ്ര കിലോമീറ്റർ ആയിട്ട് മാറിയിട്ടുണ്ട്, ചുരുങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെ വമ്പം വനങ്ങളുള്ള സ്ഥലമാണ്, അതുപോലെ തന്നെ വനനശീകരണവും നടക്കുന്ന ഒരു പ്രവിശ്യയാണ് ഈ ബ്രസീലിലെ ഹോൺഡോണിയ എന്ന് പറയുന്ന പ്രവിശ്യ. അവിടെയാണ് ഈ പറയുന്ന യുദ്ധം നടന്നതെന്ന് നമ്മൾ അറിഞ്ഞത്. അങ്ങോട്ടേക്കാണ് ഈ വിൻസെൻ്റ് കാരല്ലി തൻ്റെ കുറേ ആളുകളും ക്യാമറയൊക്കെ ആയിട്ട് ചെല്ലുന്നത്. വർഷം 1985 ആണ്. അദ്ദേഹം അവിടെ ചെല്ലുമ്പം കാണുന്ന കാഴ്ച, ലക്ഷക്കണക്കിന് ഏക്കറുകൾ പരന്നു കിടക്കുന്ന സോയാബീനുകളുടെ കൃഷിസ്ഥലങ്ങളാണ്. അതുകൂടാതെ തന്നെ ആയിരക്കണക്കിന് കന്നുകാലികളുള്ള ഫാമുകൾ, അങ്ങനെ കന്നുകാലി ഫാമുകളും സോയാബീൻ്റെ കൃഷിത്തോട്ടങ്ങളും ഒക്കെയാണ് നേരത്തെ നിത്യഹരിതപരമായിരുന്ന ഈ പ്രവിശ്യയിൽ ഇപ്പം നിലവിലുള്ളത്. അപ്പം അതെല്ലാം പിന്നിട്ട് വേണം ഇപ്പം പറയുന്ന ഈ കാടുകളിലേക്കും ഈ പോരാട്ടം നടന്നു എന്ന് പറയുന്ന ഏരിയയിലൊക്കെ എത്താൻ. ഇപ്പം എക്സാക്റ്റ് ലൊക്കേഷനൊന്നും വിൻസെൻറ്റിനും കൂട്ടർക്കും അറിയില്ല. അപ്പോൾ അവിടെ ചെന്നിട്ട് ഈ ഫാമുകളിലും തോട്ടങ്ങളിലും വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിനോട് ചോദിച്ചപ്പോഴത്തേക്കും ഇങ്ങനെയൊരു യുദ്ധമേ നടന്നിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. രണ്ടാമത് അവർ വേറൊരു കാര്യം പറയുന്നത്, ഇവിടെ അങ്ങനെ ആദിവാസി ഗ്രൂപ്പുകളൊന്നും ഇല്ല ഇങ്ങനെ യുദ്ധം നടക്കാനായിട്ട്, ഇത് വെറും കാട് മാത്രമാണ് ഉണ്ടായിരുന്നത്, ഞങ്ങൾ വെട്ടിത്തെളിക്കുമ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇപ്പം ഈ പറയുന്നത് മുഴുവൻ വിശ്വസിക്കാനായിട്ട് വിൻസെൻ്റ് തയ്യാറായില്ല. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഒരു വനപ്രദേശമാണെങ്കിൽ ആ വനപ്രദേശത്തെ ഇത്ര ഏക്കർ വെട്ടി കൃഷിഭൂമിയാക്കാനുള്ള ഓർഡർ മിക്ക മുതലാളിമാരും ഗവൺമെൻറ്റിൽ നിന്ന് സമ്പാദിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ 1,000 ഏക്കർ വെട്ടിത്തെളിക്കാനാണ് ഓർഡറെങ്കിൽ ഇവൻ ചെയ്യുന്നത് ഈ 1,000-ൻ്റെ കൂടെ തൊട്ടടുത്തെടുക്കുന്ന 1,000 കൂടെ വെട്ടിത്തെളിപ്പിക്കും. ഇതൊന്നും ചോദിക്കാനും പറയാനും അവിടെ ആരും വരാറില്ല. പക്ഷെ ഇവിടെയുള്ള രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നിബിഡ വനത്തിനകത്ത് ഒറ്റപ്പെട്ട് കിടക്കുന്ന ആദിവാസി വർഗ്ഗങ്ങളുണ്ട്. ഒത്തിരി വർഗ്ഗങ്ങൾ അവിടെ ഉണ്ട്. ആമസോൺ മേഖലയിൽ ഒത്തിരി ആദിവാസി വർഗ്ഗങ്ങളുണ്ട്. പലതിനും പുറലോകമായിട്ട് വലിയ കണക്ഷൻസ് ഒന്നുമില്ല. അപ്പം അങ്ങനെ പുറലോകമായിട്ട് കണക്ഷനൊന്നും ഇല്ലാത്ത ഒത്തിരി ആദിവാസികൾ ഉൾവനങ്ങളിലുള്ള സ്ഥലമാണിത്. അപ്പോൾ ഇവർ കാട് വെട്ടിത്തെളിക്കുന്ന സ്ഥലങ്ങളിൽ ഈ ആദിവാസി വർഗ്ഗങ്ങൾ ഏതെങ്കിലും താമസം ഉണ്ടെങ്കിൽ ഇവർ ചെയ്യുന്ന പണി അവരെ കൂട്ടത്തോടെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളതാണ്. കൊന്നിട്ട് ശവശരീരം പോലും കാണിക്കാത്ത രീതിയിൽ ആ ഏരിയ മുഴുവൻ ബുൾഡോസർ വെച്ച് അവർ തകർത്ത് തരിപ്പണമാക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ഒരു ആദിവാസി ഗ്രൂപ്പ് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ലോകമെമ്പാടും നിന്നും പ്രതിഷേധം ഉണ്ടാവും. സ്വാഭാവികമായിട്ടും തോട്ടം നിർമ്മാണം നിർത്തിവെക്കാൻ പറയും. ആ ഏരിയ ഗവൺമെൻറ് ഒരു സംരക്ഷിത ഏരിയ ആയിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യും. അതോടെ ഇവരുടെ എല്ലാ പണിയും തീരും. അപ്പോൾ ഇവിടെ ഒരു ആദിവാസി ഗ്രൂപ്പ് ഇല്ല എന്ന് തെളിയിക്കേണ്ടത് ഈ തോട്ടം ഉടമകളുടെ ആവശ്യമാണ്. അപ്പോൾ അവർ ചെയ്യുന്നത് അങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവർ ആ ഡ്രൈവിനെ മൊത്തത്തോടെ കൊന്നു കളയും. അതാണ് അവർ ചെയ്യുന്നത്. ഇത് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഈ വിൻസെൻറ്റിന് നല്ലപോലെ അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം എല്ലായിടത്തും അന്വേഷിച്ചും പിടിച്ചുമൊക്കെ മുമ്പോട്ട് പോകുന്നത്. പക്ഷേ അദ്ദേഹത്തിന് നാട്ടുകാരിൽ നിന്ന് യാതൊരുവിധ എവിഡൻസും ഒന്നും കിട്ടിയില്ല. ഇവിടെ അങ്ങനെ ആളെ ഇല്ല, ഇവിടെ യുദ്ധം നടന്നിട്ടില്ല എന്നാണ് എല്ലാവരും പറയുക. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ ട്രൂപ്പുമായിട്ട് നേരെ കാട്ടിനുള്ളിലേക്ക് കയറി. അദ്ദേഹത്തിന് മനസ്സിലായി ഇതിൽ ഇവരിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിയ ഏതെങ്കിലും ആദിവാസി ഗ്രൂപ്പുകളൊക്കെ ഈ കാട്ടിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും.
തപ്പിയെടുക്കുക ഭയങ്കര ശ്രമകരമായ ജോലിയാണ്. എങ്കിലും അദ്ദേഹം ദിവസങ്ങളോളം നടന്ന് ഇതിനകത്തൂടെ ചെന്ന് ഒരു ആദിവാസി ഗ്രൂപ്പിനെ ഇദ്ദേഹത്തിന് കിട്ടി. ആ ആദിവാസി ഗ്രൂപ്പിൽ നിന്ന് അവർക്ക് അറിയാൻ സാധിച്ചു ഇങ്ങനെ എവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. കാരണം ഇവരുടെ ഭാഷ കറക്റ്റായിട്ട് ഇവർക്ക് അറിയില്ല. ഈ നാട്ടുകാർ ആയിട്ടുള്ള അല്ലെങ്കിൽ നാട്ടുകാരുമായിട്ട് സമ്പർക്കത്തിലായിട്ടുള്ള ചില ആദിവാസി ഗ്രൂപ്പുകളിലുള്ള ആളുകളെ ഈ വിൻസെൻ്റ് കൂടെ കൂട്ടിയിട്ടുണ്ട് ഭാഷ ഇവരുമായിട്ട് മനസ്സിലാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇവരുടെ എല്ലാം ഒരു ഏകദേശം ഒരു കോമൺ ഭാഷയാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വ്യത്യാസങ്ങൾ കാരണം വർഷങ്ങളായിട്ട് ഒറ്റപ്പെട്ട് താമസിക്കുന്ന ഗ്രൂപ്പുകളാണ്. അപ്പോൾ ഇവർക്ക് ഒരു പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ ആറ്റവും മുറിയൊക്കെ തിരിച്ചു. അല്ലെങ്കിൽ നമുക്കോ അവിടെ ജനിച്ചു വളർന്ന ആളുകൾക്കോ വിൻസെൻറ്റിന് ബ്രസീലിലെ പോർട്ടുഗീസ് ഭാഷയും ബാക്കി ചെറിയ ലോക്കൽ ഭാഷകളൊക്കെ അറിയാവുന്ന ആളാണ്. പക്ഷേ ഇതൊന്നും മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റില്ല. അപ്പം ഒന്ന് രണ്ട് ആദിവാസികൾ ഇദ്ദേഹം കൂടെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ആദിവാസികളിൽ നിന്ന് ഇവർ തമ്മിലുള്ള ഈ സംസാരത്തിൽ നിന്ന് ഇവർക്ക് മനസ്സിലായി ഇവിടെ ഒരു ഏറ്റുമുട്ടൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞു ഈ ഏറ്റുമുട്ടൽ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട് പോയിട്ടുള്ള ഒരു ആദിവാസി ഗ്രൂപ്പ് ഉൾവനങ്ങളിൽ എവിടെയോ താമസിക്കുന്നുണ്ടെന്ന് ഇവർക്കറിയാം. കാരണം ഇവർ ഉൾവനത്തിൽ ഈ തേനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശേഖരിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇവർ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ഗ്രൂപ്പ് അവിടെ ഉണ്ട് എന്നിവർ പറഞ്ഞു. അപ്പം വിൻസെൻറ്റിനും കൂട്ടർക്കും കുറച്ചുകൂടി ആവേശമായി. അങ്ങനെ ഒരു ഗ്രൂപ്പ് അവിടെ ഉണ്ടെങ്കിൽ അവരെ തപ്പിയെടുക്കണമല്ലോ. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം വിൻസെൻറ്റ് അഭിമുഖീകരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ആദിവാസി ഗ്രൂപ്പ് ഉണ്ട്. അതൊരു ഒറ്റപ്പെട്ട ആദിവാസി ഗ്രൂപ്പാണ്, ഒരു പുതിയ ആദിവാസി ഗ്രൂപ്പാണ് എന്ന് പുറം ലോകത്തെ അറിയിച്ചാൽ മാത്രമേ ഇവിടെ സംരക്ഷിത ഏരിയയായിട്ട് പ്രഖ്യാപിക്കുകയുള്ളൂ. എന്നാലേ ഇവർക്ക് സംരക്ഷണം കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ ഈ തോട്ടം മുതലാളിമാർ ഇവരെ കൊന്നുകളയും ആരും അറിയത്തു പോലുമില്ല. അങ്ങനെ ഒരു വർഗം ഭൂമിയിൽ ജീവിച്ചിരുന്നതായിട്ട് പോലും നമ്മളറിയത്തില്ല. അതിനു മുമ്പേ അവരെ തീർക്കും. അപ്പം വിൻസെൻറ്റിൻ്റെ ഉദ്ദേശം ഇവരെ ഇവിടെ ഉണ്ട് എന്ന് വിൻസെൻറ്റ് കണ്ടു എന്ന് പുറത്തു പോയി പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കണ്ടേ? അതിനാണ് വിൻസെൻറ്റ് ക്യാമറയും കൊണ്ട് വന്നിരിക്കുന്നത്. എന്നാൽ ഈ ആദിവാസി ഗ്രൂപ്പുകൾക്ക് ഏറ്റവും പേടിയുള്ള സാധനം ഈ ക്യാമറയാണ്. ഈ തോക്കുമായിട്ടുള്ള ഇതിൻ്റെ ആ ഒരു നിറവും സാമ്യവും കാരണം ഇവർക്ക് ഈ ക്യാമറയെ ഭയങ്കര പേടിയാണ്. പക്ഷേ ഈ ക്യാമറ കാരണമാണ് ഇവർ നിലനിൽക്കുന്നു എന്ന് പുറംലോകം അറിയുന്നതും ഇത് മൂലമാണ് അവർ സംരക്ഷിക്കപ്പെടേണ്ടത് എന്ന് അവർക്കറിയില്ല. എന്താണേലും വിൻസെൻറ്റ് ഈ ഒറ്റപ്പെട്ട ആദിവാസി ഗ്രൂപ്പുകൾ അവിടെ ഉണ്ടെങ്കിൽ അവരെ എങ്ങനെയെങ്കിലും ക്യാമറയിലാക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ ഇവർ നിന്ന് കിട്ടിയ വിവരങ്ങളനുസരിച്ച് വീണ്ടും ഉൾവനങ്ങളിലേക്ക് പോയി. ഈ ഉൾവനങ്ങളിൽ നിന്ന് വളരെയധികം പ്രയാസപ്പെട്ട് ഒരു ആദിവാസി ഗ്രൂപ്പിനെ ഈ വിൻസെൻറ്റും കൂട്ടരും തപ്പിയെടുത്തു. നമ്മൾ പറഞ്ഞ പോലെ തന്നെ അത് വംശനാശം സംഭവിക്കാറായിട്ടുള്ള ഒരു ആദിവാസി ഗ്രൂപ്പായിരുന്നു. പുറംലോകമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്തൊരു ആദിവാസി ഗ്രൂപ്പാണ്. അവരാകെ വെറും 7 പേര് മാത്രമാണ് ഇപ്പോൾ മിച്ചമുള്ളത്. ബാക്കിയുള്ള എല്ലാവരും നമ്മൾ മുമ്പേ പറഞ്ഞ ഈ തോട്ടം ഉടമകളുടെ ആക്രമണത്തിൽ വധിക്കപ്പെട്ടതാണ്. അവിടെ നിന്ന് അവർ ഓടി ഉൾവനങ്ങളിലേക്ക് മാറിയതാണ്. അതായത് അവിടെ താമസിച്ചിരുന്ന നിബിഡ വനമാണ് ഇപ്പോൾ വെട്ടിത്തെളിച്ച് സോയാബീൻ കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് അവർ പേടിച്ചോടി ഈ ഉൾവനത്തിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. അവിടേക്കാണ് നമ്മുടെ വിൻസെൻറ്റും കൂട്ടരും ഇപ്പോൾ ക്യാമറയായിട്ട് എത്തിയത്. അപ്പോൾ അവിടെ ചെന്നപ്പം വേറെ 7 പേരെ ഉള്ളതെന്ന് മനസ്സിലായി. സംഘത്തലവൻ അവിടെ ഉണ്ടായിരുന്നില്ല. 2-3 ആണുങ്ങളും ബാക്കി 2 പെണ്ണുങ്ങളും പെൺകുട്ടികളും പിന്നെ പ്രായമുള്ള 2 സ്ത്രീകളുമൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ 7 പേരെ ഇവരുള്ളൂ എന്നിവർക്ക് മനസ്സിലായി. അവസാനത്തെ ആ ഗ്രൂപ്പിലെ അവസാനത്തെ 7 പേരാണ്. ഇവരുടെ ഭാഷ ഒരു തരത്തിൽ ഇവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആദിവാസി ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ ഇവരോട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ അവർക്കും മനസ്സിലാകാത്ത രീതിയിലുള്ള വളരെ വ്യത്യസ്തമായ ഒരു ഭാഷയാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെ ഈ വിൻസെൻറ്റും കൂട്ടരും വിളിച്ച പേര് അക്കിൻസു എന്നാണ്. ഈ അക്കിൻസു എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ ഗ്രൂപ്പിനെ നമ്മൾ ആദ്യം കണ്ട ആദിവാസി ഗ്രൂപ്പിൽ വിളിച്ചിരുന്ന പേരാണ്. അക്കിൻസുവിനെ വനത്തിൽ വെച്ച് കണ്ടു എന്ന് അവർ പറഞ്ഞത്. അക്കിൻസു എന്ന് പറഞ്ഞാൽ അവരുടെ ഭാഷയിൽ മറ്റേ ഗ്രൂപ്പ് എന്നേ ഉള്ളൂ അർത്ഥം. അപ്പോൾ അത് അവരുടെ ഗ്രൂപ്പ് പേരായിട്ട് വിൻസെൻറ്റ് എടുത്തു. അങ്ങനെ അക്കിൻസു എന്ന് പറയുന്ന ഈ ആദിവാസി ഗ്രൂപ്പിനെയാണ് ആദ്യമായിട്ട് ക്യാമറയിൽ നമ്മുടെ ഈ വിൻസെൻറ്റും കൂട്ടരും പകർത്തിയത്. പക്ഷേ ഇതിനപ്പുറത്തോട്ട് മുന്നോട്ട് പോകാനായിട്ട് വിൻസെൻറ്റിന് സാധിച്ചില്ല. കാരണം ഇവർ വന്ന് ഈ തോട്ടം ഉടമകൾ വന്ന് പ്രശ്നമുണ്ടാക്കി, അവരുടെ അഭിഭാഷകർ വന്നു നിയമപ്രശ്നങ്ങൾ പറഞ്ഞു ഭയങ്കര ഇതാക്കി. അവരുടെ കൺട്രോളാണ് ഏരിയ മുഴുവൻ. അപ്പോൾ അതിനപ്പുറത്തോട്ട് പോകാനോ അവരുടെ സഹായമില്ലാതെ അവിടെ നിലനിൽക്കാനോ പറ്റിയാൽ ജീവന് വരെ ഭീഷണി ഉണ്ടാകും എന്നുള്ള ഘട്ടത്തിൽ വിൻസെൻറ്റും കൂട്ടരും അവിടുന്ന് പിൻവാങ്ങി. ശരിക്കും അക്കിൻസുവിനെ കണ്ടുപിടിക്കുന്നതിന് മുമ്പാണ് ഈ തോട്ടം ഉടമകൾ ഇതിനകത്ത് ഇടപെടുന്നതും ഇവരെ പിന്തിരിപ്പിക്കുന്നതും. 2-ാമത്തെ വരവിലാണ്, അതായത് ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് 2-ാമത് വന്ന വരവിലാണ് ഈ അക്കിൻസുവിനെ വിൻസെൻറ്റും കൂട്ടരും തപ്പിയെടുക്കുന്നത്, ഈ 7 പേരെ തപ്പിയെടുക്കുന്നത്. ഈ 7 പേരുടെ അവസ്ഥ ഇപ്പോൾ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരിപ്പോൾ 4 പേരെ ഉള്ളൂ. ബാക്കി എല്ലാവരും പല കാരണങ്ങളാൽ, ഒരു പെണ്ണ് ഇവർ താമസിച്ചിരുന്ന കുടിലിൻ്റെ മേളിൽ ഒരു വൃക്ഷം വന്ന് വീണ് അത് മരിച്ചുപോയി, പിന്നെ ഒരു പ്രായമുണ്ടായിരുന്ന ആൾ ഈയിടെ മരിച്ചു, അങ്ങനെ ഇപ്പോൾ 4 പേരെങ്ങാണ്ടേ ഉള്ളൂ. ഇതുവരെയും ഇവരുടെ ഭാഷ തിരിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ ഇവരെ ക്യാമറയിലാക്കിയുകൊണ്ട് മാത്രം
ഇവരിപ്പം സംരക്ഷിത വർഗ്ഗമാണ്. ഇവർ താമസിക്കുന്ന ഏരിയ ഗവൺമെൻറ് പ്രൊട്ടക്ഷൻ കൊടുത്ത് നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം ഇവരിപ്പോഴും ജീവനോടെ ഉണ്ട്. നാല് പേരല്ലേ ഉള്ളൂ. ഒരു പക്ഷേ ഈ ഒരു ഒരു 10, 30, 40 കൊല്ലങ്ങൾക്കകത്ത് പല രോഗങ്ങളൊക്കെ ഇവർക്കുണ്ട്, അവരും തീർന്നേക്കാം. അതാണ് ഈ അക്വിൻസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. പക്ഷേ നമ്മുടെ കഥ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഈ അക്വിൻസിനെയും അതിനു മുമ്പുള്ള ആദിവാസി ഗ്രൂപ്പുകളെയും ഒക്കെ വിൻസെൻ്റ് കണ്ടുമുട്ടിയ സമയത്ത് വിൻസെൻറ്റിനോട് ഇവർ രണ്ടുപേരും മറ്റൊരു യുദ്ധത്തിൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് വേറെ ഏതോ ഒരു ഗ്രൂപ്പിൻ്റെ മേളിൽ ഈ തോട്ടം ഉടമകൾ നടത്തിയ ഭീകരമായൊരു യുദ്ധം ഈ രണ്ട് കൂട്ടരും നമ്മുടെ വിൻസെൻറ്റിനോട് പറഞ്ഞിട്ടുണ്ട്. ആംഗ്യ ഭാഷയിലൊക്കെ ആയിട്ട് ഇവർ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. വിൻസെൻറ്റിന് മനസ്സിലായി വേറെ എന്തോ ഒരു യുദ്ധത്തെ പറ്റിയാണ് പറയുന്നത്. അതായത് നമ്മളാരും ഇതുവരെ കാണാത്ത വേറെ ഏതോ ഒരു ഗ്രൂപ്പാണ്. നമ്മൾ 1985 ഒരു വർക്കർ റിപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞില്ലേ, വലിയൊരു യുദ്ധത്തെ പറ്റി റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ. ആ യുദ്ധം നടന്നത് ഇവരുമായിട്ടൊന്നുമല്ല, അത് വേറെ ഏതൊരു ഗ്രൂപ്പുമായിട്ടാണ്. അതായത് നമ്മളാരും അറിയാത്ത മറ്റൊരു ഗ്രൂപ്പ് ആദിവാസികളും ഇവിടെ ഉണ്ടായിരുന്നു. ആ ആദിവാസികളുടെ കാര്യമാണ് ഇവർ രണ്ടുപേരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വിൻസെൻ്റ് അത് പിടികിട്ടി. ഇപ്പോൾ വിൻസെൻ്റ് ശ്രമം ഉപേക്ഷിച്ചില്ല. അങ്ങനെയാണെങ്കിൽ ഈ ആദിവാസി ഗ്രൂപ്പ് അവിടെ ഉണ്ടായിരുന്നു എന്നൊരു തെളിവ് ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ ഈ തോട്ടം ഉടമകൾക്കെതിരെ ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു, രഹസ്യമായിട്ട് ഈ തോട്ടം ഉടമകൾ ഉഴുത് മറിച്ചിട്ട നിലങ്ങൾ പോയി പരിശോധിച്ചു. അതിലൊരു സ്ഥലത്ത് നിന്ന് അവർക്ക് അവരെന്തൊക്കെയോ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓലയൊക്കെ ഇട്ട് മറിച്ചിരിക്കുന്നതായിട്ട് കണ്ടു. അവിടെ ചെന്നപ്പോഴാണ് വിൻസെൻ്റ് ശരിക്കും ഞെട്ടിപ്പോയത്. അവിടെ ഇവർ ഓല ഇട്ട് മറിച്ചിരിക്കുന്നതെല്ലാം ഓരോ കുഴികളാണ്. 6 താഴ്ചയുള്ള കുഴികളാണ് ഇവർ മറിച്ചിരിക്കുന്നത്. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആദിവാസി വർഗത്തിൽപ്പെട്ട ആൾ വിൻസെൻറ്റിനോടും കൂട്ടോടും പറഞ്ഞു, ഈ കുഴിയുള്ള സ്ഥലത്ത് ഒരു കുടിലും ഉണ്ടായിരുന്നു. ഈ ഗ്രൂപ്പ്, അതായത് ഈ പ്രത്യേക ടൈപ്പ് ആദിവാസികൾ താമസിക്കുന്നത്, കുഴിയുമുണ്ടതിന് മേളിൽ ഈ കൂരയുണ്ട്. ഓല കൊണ്ടുള്ള ചെറിയൊരു കൂര, അത്രയേ ഉള്ളൂ. ഒരു കോൺ ആകൃതിയുള്ള ഒരു കൂര, അതിനകത്തൊരു കുഴി, ഇത്രയേ ഉള്ളൂ അവരുടെ വീട്. അപ്പോൾ ഇവർ മാത്രമാണ് ആ ഏരിയയിൽ അല്ലെങ്കിൽ ആ പ്രദേശങ്ങളിൽ കുഴി കുഴിച്ചിട്ട് അതിൻ്റെ മേളിൽ വീട് വെച്ച് താമസിക്കുന്നവർ. അതെന്തിനാണെന്ന് നമുക്കിപ്പോഴും അറിയില്ല. അപ്പോൾ ഈ ആദിവാസി ഗ്രൂപ്പുള്ളവർ പറഞ്ഞു, ഇത് ഇവരുടെ പ്രത്യേകതയാണ്. അതായത് ഇവർ താമസിച്ചിരുന്ന സ്ഥലമാണിത്, ആ സ്ഥലമാണ് ഇവന്മാർ കത്തിച്ചിട്ട് മൊത്തം ഉഴുത് മറിച്ചിട്ട് അതിൻ്റെ മേളിൽ ഓല കൊണ്ട് മുഴുകി. പക്ഷേ ഈ കുഴി എപ്പോഴും അവിടെ ഉണ്ട്. ആ കുഴികളാണ് ഇപ്പോൾ ഈ വിൻസെൻറ്റും കൂട്ടരും തപ്പിയെടുത്തിരിക്കുന്നത്. അതായത് വിൻസെൻറ്റും കൂട്ടർക്കും മനസ്സിലായി ഇവിടെ ആരോ താമസം ഉണ്ടായിരുന്നു. പക്ഷേ ഈ കുഴി കാണിച്ചാൽ ഒരു എവിഡൻസ് അല്ലല്ലോ, ഒരു തെളിവല്ലല്ലോ. വിൻസെൻറ്റ് എന്ത് ചെയ്തു, ക്യാമറയും തൂക്കിക്കൊണ്ട് നേരെ വീണ്ടും ഈ കുഴി ഉണ്ടായിരുന്ന സ്ഥലത്തു നിന്നുള്ള ആ ഏരിയയിലുള്ള കാടുകളിലേക്ക് വീണ്ടും അകത്തേക്ക് കയറി. കാരണം വിൻസെൻ്റ് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഒരു രക്തരൂക്ഷിതമായ യുദ്ധമാണ് നടന്നിരിക്കുന്നത്. മിക്കവാറും ആ ഗ്രൂപ്പിലുള്ള ഏറെക്കുറെ എല്ലാവരും കൊന്നിട്ടുണ്ടാവും. ഇവർ കൊന്ന എവിടെയെങ്കിലുമൊക്കെ കുഴിച്ചു മൂടിയിട്ടുണ്ടാവും. പക്ഷേ ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ ഈ ഉൾവനങ്ങളിൽ, മുമ്പേ നമ്മൾ അക്വിൻസ് കടന്നില്ലേ, അതുപോലെ ഇവരും അവിടെ അകത്ത് എവിടെയെങ്കിലും കാണാനുള്ള എല്ലാ സാധ്യതയുണ്ട് എന്ന് വിൻസെൻറ്റിന് മനസ്സിലായി. അങ്ങനെ വിൻസെൻറ്റും കൂട്ടരും ഈ പറയുന്ന ഹോൻടോണിയ എന്ന് പറയുന്ന പ്രവിശ്യയിലുള്ള ആമസോൺ മതങ്ങളുടെ അന്തരാളങ്ങളിലേക്ക് ഇവർ ക്യാമറയുമായിട്ട് വീണ്ടും കയറി. ലക്ഷ്യം ഇതാണ്, നമുക്ക് ഇതുവരെയും പിടിതരാത്ത ഈ പറയുന്ന കുഴി കുഴിക്കുന്ന ആദിവാസി ഗ്രൂപ്പിലെ ആരെങ്കിലും ജീവനോടെ ഉണ്ടെങ്കിൽ അവരെ ക്യാമറയിലാക്കുക. അവരവിടെ ഉണ്ടായിരുന്നു എന്നുള്ള തെളിവ്, അവരെ എക്സിസ്റ്റ് ചെയ്യുന്നുള്ള തെളിവ് പുറം ലോകത്തിന് നൽകിയാൽ മാത്രമേ നമുക്ക് ആ ഏരിയ സംരക്ഷിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അങ്ങനെ ഇവർ രണ്ടും കളിപ്പിച്ച് അകത്തോട്ട് കയറി. ദിവസങ്ങൾ കാട്ടിൽ ചെലവഴിച്ചെങ്കിലും ഇവർക്ക് ആരെയും കണ്ടെത്താനായില്ല. പക്ഷേ ഇവർക്ക് ഒരു കാര്യം മനസ്സിലായി, ആരോ രക്ഷപ്പെട്ടിട്ടുണ്ട്. അതിനുള്ള തെളിവുകളൊക്കെ കാട്ടി കാണുന്നുണ്ട്. കാരണം പല സ്ഥലങ്ങളിലായിട്ട് ഈ പറയുന്ന കുഴികൾ ഇവർ കണ്ടു. അപ്പോൾ ഒന്നോ അതിൽ കൂടുതലും ആളുകളാണോ അതോ ഒരാൾ തന്നെ പലപ്പോഴായിട്ട് കുഴിച്ച കുഴികളാണോ ഇതൊന്നും അറിയില്ല. അപ്പം വിൻസെൻ്റ് ഒക്കെ വിചാരിക്കുന്നത് ഒരുപക്ഷെ മൃഗങ്ങളെ ട്രാപ്പാക്കാൻ വേണ്ടിയിട്ടാവാം ഈ കുഴി കുഴിക്കുന്നത് എന്നാണ്. അവിടെയായിരിക്കും ഇയാൾ പിന്നീട് താമസിക്കുന്നതും. പിന്നീട് ആളുകളെ കാണുമ്പോഴായിരിക്കും ഈ കുഴിയിൽ നിന്ന് അല്ലെങ്കിൽ ഈ താമസ സ്ഥലത്തു നിന്ന് ഇയാൾ അവിടെ നിന്ന് വിട്ട് വേറെ സ്ഥലത്തേക്ക് പോകാനുള്ള സാധ്യത, ഒരാളെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടാവാം എന്നൊരു അനുമാനം അവർക്ക് തോന്നി. അവരുടെ അനുമാനം ശരിയായിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം ഇവരൊരു കുടിൽ കണ്ടെത്തി. നേരത്തെ ഒരു കുഴി മാത്രമേ കാണുന്നുള്ളായിരുന്നുള്ളൂ, ഇപ്പം ഒരു കുടിലാണ് കണ്ടത്, ഒരു ചെറിയ കൂര. ഇവരാ കൂരയോട് അടുത്തു. അടുത്ത് വരുന്നതോറും ഇവർക്ക് മനസ്സിലായി ആ കൂരയ്ക്കുള്ളിൽ ഒരാളുണ്ട്. അപ്പം കൂടുതൽ അടുത്തപ്പോഴത്തേക്കും അതിനകത്തുനിന്ന് അമ്പ് പുറത്തേക്ക് വന്നു. അപ്പം അവിടെ നിന്ന് ആരോ ശരം തൊടുത്ത് വിടുന്നുണ്ട്. ഇവരുടെ പ്രാകൃത ആയുധങ്ങളല്ലേ ഇതൊക്കെ, അങ്ങനെ നമ്മൾ സിനിമയ്ക്കകത്ത് കാണുന്ന പോലെ ഒരു അമ്പ് തൊടുത്ത് വിട്ട് അങ്ങനെ 1000 പോകത്തൊന്നുമില്ല. തൊട്ടപ്പുറം വന്നങ്ങ് വീണു. ഇവർക്ക് മനസ്സിലായി ഇതിനകത്തുനിന്ന് ആരോ ഉണ്ട്, അവൻ റെസിസ്റ്റ് ചെയ്യാനായിട്ട് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതാണ്. അവൻ പേടിച്ചിട്ടുണ്ട്, കാരണം ഈ വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ നാട്ടുകാരെ പോലെ അല്ലേ ഇരിക്കുന്നത്, അതിനകത്ത് ഒരു ആദിവാസി ഉണ്ടെന്നല്ലേ ഉള്ളൂ. ഇവനെ കൊല്ലാനാണ് വന്നത് എന്നുള്ള രീതിയിലാണ് ഇവൻ അതിനകത്തിരിക്കുന്നത്. മണിക്കൂറുകളോളം ഈ ആൾ അനങ്ങാതെ ഈ കൂരയ്ക്കകത്തിരുന്നു. ഇവർ പുറത്ത് നിന്ന് ആംഗ്യം കൊണ്ടും
ഇവൻ്റെ ഭാഷ അറിയില്ല, ഇവൻ ഏത് വർഗത്തിൽപ്പെട്ടാന്ന് ഒരു പിടുത്തവും നമുക്കില്ല. ഈ ഭൂമിയിൽ നമ്മൾ ഈ 500 കോടി ജനങ്ങൾക്കകത്ത് ജീവിച്ചിരുന്നൊരു മനുഷ്യനാണിത്. നമ്മൾ ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല ഇതാരാണെന്നുള്ളത്. അപ്പോൾ ഈ ആളെ ഒന്ന് പുറത്തേക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വിൻസന് ശ്രമിക്കുന്നത്. പക്ഷേ നമ്മളുള്ള പേടി കാരണം അദ്ദേഹം ഒട്ട് പുറത്തോട്ട് വരികയില്ല. ഇവർ മണിക്കൂറുകളൊന്നും ഇതിനെ ചുറ്റും നിന്ന് ശ്രമിച്ചു ഇവനെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ. പക്ഷേ ഇവൻ്റെ കയ്യിൽ നിന്നുള്ള ആരോ ആ അമ്പ് പുറത്തേക്ക് നിൽക്കുന്നവർക്കാണ്, അതിങ്ങനെ വലിച്ചു നിർത്തിയിരിക്കുക. അപ്പോൾ ഉള്ളവൻ തൊടുത്തു വിട്ടേക്കാം. പക്ഷേ അവനതൊന്നും ചെയ്തില്ല. അവന് മനസ്സിലായി ഇവരെ ആക്രമിക്കാൻ വന്നതല്ല എന്ന്, അത്രയെങ്കിലും അവന് മനസ്സിലായി. പക്ഷേ അവൻ പുറത്തിറങ്ങിയില്ല. 3-4 മണിക്കൂർ ഇവരവിടെ ചെലവഴിച്ചു ഇവനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിനിടയ്ക്ക്, ഈ ഓലകൾക്കിടയ്ക്ക് അവൻ്റെ മുഖം ഈ ക്യാമറയിൽ പതിഞ്ഞു. ആ മുഖമാണ് ഇവൻ ജീവിച്ചിരിക്കുന്നു എന്ന് നമ്മൾ ആധുനിക മനുഷ്യനെ ഉള്ള തെളിവ്. ഈ തെളിവും കണ്ടാണ് പുറത്തേക്ക് വിൻസെൻ്റ് വന്നത്. ഇങ്ങനെ ഒരാൾ അവിടെ ഉണ്ട്. അത് നമുക്ക് ഇതുവരെയും നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ലാത്ത ഏതോ ഒരു ആദിവാസി ഗ്രൂപ്പിലെ അജ്ഞാതമായ ഭാഷ സംസാരിക്കുന്ന ഒരാളാണ്. ആ മനുഷ്യൻ്റെ പേരോ ഓരോ ഒന്നും നമുക്കറിയില്ല. ഈ വാർത്ത അദ്ദേഹം പുറത്തേക്ക് പറഞ്ഞപ്പോഴത്തേക്കും ആളുകൾ അവനെ മാൻ ഓഫ് ദി ഹോൾ എന്ന് വിളിക്കാൻ തുടങ്ങി. അതായത് കുഴിയിലെ മനുഷ്യൻ. അവൻ കുഴി കുഴിച്ചാണല്ലോ ജീവിക്കുന്നത്. ഇവൻ ഈ കുഴിയാണ് ഇവൻ ജീവനോടെ ഉണ്ടെന്നുള്ളതിൻ്റെ നമുക്കുള്ള ഏക തെളിവ്. അപ്പോൾ ഈ കുഴികൾ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ പുള്ളി അവിടെ എവിടെയോ ജീവനോടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വിൻസെൻറ്റും കൂട്ടരും ചെയ്ത് ഇവനുള്ള കുറച്ച് ഭക്ഷണവും ഇവന് വേണ്ട ആയുധങ്ങൾ, മരം മുറിക്കാനും ഇവന് ഈ കുടിലൊക്കെ പണിയാൻ വേണ്ടിയിട്ടുള്ള അരുവ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ അവിടെ വെച്ചിട്ട്, ഇവന് വേണ്ട കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇവരവിടുന്ന് തിരിച്ചു പോകുന്നത്. അങ്ങനെ പലപ്പോഴായിട്ട് 20 കൊല്ലം കൊണ്ടാണ് വിൻസെൻറ്റ് തൻ്റെ ഒരു ഡോക്യുമെൻ്ററി പൂർത്തിയാക്കിയത്. 1985 തുടങ്ങിയതാണ്. പലപ്പോഴായിട്ട് ഈ ഭീഷണി കാരണം വരിക പോവുകയും ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം. അപ്പോൾ അങ്ങനെ പലതവണ പോവുകയും വരികയും ചെയ്ത് 20 കൊല്ലം കൊണ്ടാണ് അദ്ദേഹം ഒരു ഡോക്യുമെൻ്ററി പൂർത്തിയാക്കിയത്. ഈ അക്കിൻസു എന്ന ഗ്രൂപ്പിനെയും നമ്മളിപ്പോൾ കണ്ട മാൻ ഓഫ് ദി ഹോളിനെയും ഈ ഡോക്യുമെൻ്ററി വഴിയാണ് പുറലോകം അറിഞ്ഞത്. 2009 അദ്ദേഹം പബ്ലിഷ് ചെയ്ത ഈ ഡോക്യുമെൻ്ററിയുടെ പേരാണ് കൊറംബിയാറ. ഈ കൊറംബിയാറ എന്ന് പറയുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞ ഈ പ്രവിശ്യയ്ക്ക് അകത്തുള്ള നമ്മളെ ഈ മാൻ ഓഫ് ദി ഹോളിനെയൊക്കെ കണ്ടുപിടിച്ച ആ സ്ഥലത്തിൻ്റെ പേരാണ് കൊറംബിയാറ. ആ പേര് തന്നെയാണ് ഈ ഡോക്യുമെൻ്ററിക്കും ഉള്ളത്. ഈ ഡോക്യുമെൻ്ററി പുറത്ത് വന്നതോടെ ഈ തോട്ടം ഉടമകൾ പ്രതിരോധത്തിലായി. കാരണം ഇവിടെ ആദിവാസി ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു, ഒറ്റപ്പെട്ടവരുണ്ടായിരുന്നു, ലോകം ഇതിനെ കണ്ടിട്ടില്ലാത്തവരുണ്ടായിരുന്നു. അതാണ് ഇവന്മാരെ നശിപ്പിച്ച് തീയിട്ട് കൊന്നു കളഞ്ഞിട്ട് അവിടെ സോയാബീൻ്റെ കൃഷി തുടങ്ങി. അപ്പോൾ ലോകം മുഴുവൻ പ്രതിഷേധം ഉയർന്നു ഈ മാൻ ഓഫ് ദി ഹോളിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പോൾ അയാളെ നമുക്ക് പുറത്ത് കൊണ്ടൊന്നും ജീവിക്കാനൊന്നും പറ്റില്ല, അതിന് പകരം അയാൾ എവിടെയാണ് ജീവിക്കുന്നത് അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അദ്ദേഹം വധിക്കപ്പെടാതെ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ തോട്ടം ഉടമകൾക്ക് വാശിയായി. ഇവനിവിടെ ഉള്ളതുകൊണ്ടാണ് ഇനി ഇവിടെ പ്രശ്നം ഉണ്ടാകാൻ സാധ്യത എന്നവർക്ക് മനസ്സിലായതോടെ ഈ ഡോക്യുമെൻ്ററി ഇറങ്ങി കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഈ മാൻ ഓഫ് ദി ഹോളിനെ വധിക്കുവാനായിട്ട് അവർ പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവന്നു. കാരണം അവരാരും ആയിരിക്കരുതല്ലോ. നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവന്നു, ഒരു ഗൺമാനെ കൊണ്ടുവന്നു അവനെ വധിക്കാനായിട്ട്. ഈ ഭാഗ്യമെന്ന് പറയട്ടെ, പുറത്തുനിന്ന് വരുന്ന എല്ലാവരെയും സംശയത്തോടെ നിരീക്ഷിക്കുന്ന നമ്മുടെ ഈ മാൻ ഓഫ് ദി ഹോള് ഈ ഗൺമാൻ ഇതിനകത്ത് കയറിയതേ അറിഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് പല ആക്രമണങ്ങളിൽ നിന്നും ഇദ്ദേഹം രക്ഷപ്പെടുകയും ഈ ഗൺമാൻ ഇതിനകത്ത് കയറിയിട്ടുള്ളവരും പുറലോകം അറിയുകയും വൻ പ്രതിഷേധങ്ങൾ ഉണ്ടാകുകയും അവസാനം ഈ ഗൺമാനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ 2 തവണ ഈ ഗൺമാൻ ഈ നമ്മുടെ മാൻ ഓഫ് ദി ഹോളിനെ വധിക്കാൻ ശ്രമിച്ചു എന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. ഏതായാലും വധശ്രമത്തിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടു. പിന്നീട് നമ്മൾ ആദ്യം പറഞ്ഞ ബ്രസീലിൻ്റെ ഈ ആദിവാസി ആളുകളെയൊക്കെ നോക്കാനുള്ള ഏജൻസി ഫുനായി എന്ന് പറയുന്ന ആ ഫുനായിലെ മെമ്പേഴ്സ് ഇതിനകത്ത് കയറി ഇദ്ദേഹം ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ തപ്പിയെടുക്കാൻ വേണ്ടി നോക്കി നോക്കി. ഇപ്പം ലൈവായിട്ട് ഇദ്ദേഹം കുഴിച്ച കുഴികളൊക്കെ ഉണ്ട്, ഈ മനുഷ്യൻ ജീവനോടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പം ഇവരും എന്ത് ചെയ്തു, വിൻസെൻ്റ് ചെയ്തതുപോലെ തന്നെ ഇവന് വേണ്ട ആയുധങ്ങളും സാധനങ്ങളൊക്കെ ഈ കാണുന്ന കുഴികളുടെ സമീപത്തൊക്കെ ഇവർ ഉപേക്ഷിക്കാൻ തുടങ്ങി. അപ്പം കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഈ മാൻ ഓഫ് ദി ഹോളിന്, ഈ കുഴിയിലെ മനുഷ്യന് മനസ്സിലായി ഈ ഫുനായിലെ മെമ്പേഴ്സ് ഇവൻ്റെ ശത്രുക്കളൊന്നുമല്ല, ഇവനെ സഹായിക്കാനാണ് വരുന്നത് എന്ന് മനസ്സിലായി. അപ്പം ഇപ്പോഴും ഇദ്ദേഹം ഏത് ട്രൈബിൽപ്പെട്ട ആളാണെന്ന് നമുക്കറിയില്ല, അദ്ദേഹം സംസാരിക്കുന്ന ഭാഷ ഏതാണെന്നും നമുക്കറിയില്ല. പക്ഷേ അദ്ദേഹം ജീവനോടെ ഉണ്ട്, അതുമാത്രമാണ് നമുക്കറിയാവുന്നത്. കുറേ കൊല്ലങ്ങളോളം പിന്നീട് ഇദ്ദേഹത്തെക്കുറിച്ച് യാതൊരു വിവരവും കിട്ടിയില്ല. ഉൾക്കാട്ടിൽ എവിടെയോ ഇദ്ദേഹം ഉണ്ട് എന്ന് മാത്രമാണ് ലോക്കൽ ആദിവാസികളുടെ കയ്യിൽ നിന്നൊക്കെ ഫുനായിക്ക് മനസ്സിലായത്. പക്ഷേ ഈ അടുത്ത കാലത്ത് ഫുനായി വീണ്ടും 2018 ഇവർ ഈ വ്യാപകമായ ഒരു തെരച്ചിൽ നടത്തി ഇദ്ദേഹം ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട്. ആ തെരച്ചിലിനൊടുവിൽ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ മനുഷ്യനെ നമുക്ക് ക്യാമറയിൽ വീണ്ടും കിട്ടി. അദ്ദേഹം ഒരു മരം മുറിക്കുന്ന വീഡിയോ ആണ്. നിങ്ങൾ യൂട്യൂബിലൊക്കെ തിരഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഈ വലതുവശത്ത് കാണാം, അതിൻ്റെ ഒരു ചെറിയ ഷോട്ടാണ്. അദ്ദേഹം മരം മുറിക്കുകയാണ്. ഇവരെ കണ്ടിട്ട് അദ്ദേഹം ഓടിയൊന്നും പോകുന്നൊന്നുമില്ല, ഗവനിക്കുന്നു പോലുമില്ല. കാരണം ഇത് ഫുനായിലെ മെമ്പേഴ്സാണ്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ശല്യമില്ലാത്തവരാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ട്. ഇദ്ദേഹത്തിന് വേണ്ട സാധനങ്ങളൊക്കെ അവിടെ അദ്ദേഹം അവരിടും.
എന്നൊക്കെ ഈ ഇദ്ദേഹത്തിന് അറിയാമെന്ന് തോന്നുന്നു. അതുകൊണ്ട് അദ്ദേഹം പേടിച്ചിട്ടൊന്നുമില്ല. പക്ഷേ എപ്പോഴും ആ പണ്ടത്തെ ആക്രമണത്തിൻ്റെ ഭീതി, അദ്ദേഹത്തിൻ്റെ സ്വന്തപ്പെട്ടവരെയെല്ലാം ഈ പുറത്തുനിന്നുള്ള ആളുകൾ വധിച്ചു കളഞ്ഞതല്ലേ. അപ്പം ഇദ്ദേഹം മാത്രമാണ് ഈ ട്രൈബിലെ അവസാനത്തെ മെമ്പർ. അപ്പം അതുകൊണ്ട് അദ്ദേഹം നമ്മളെ എല്ലാവരെയും വളരെ ഭീതിയോടെയാണ് കാണുന്നത്. ഇതുവരെ അടുത്തിട്ടില്ല, പക്ഷേ അദ്ദേഹം മരം മുറിക്കുന്നത് കണ്ടു. നിരീക്ഷകരുടെ അഭിപ്രായത്തിൽ ഏതാണ്ട് 50 പ്രായം ഇപ്പോൾ അദ്ദേഹത്തിനുണ്ട്. ജീവനോടെ ഇരിക്കുന്നു, ആരോഗ്യമുണ്ട് എന്നെല്ലാം മനസ്സിലായി. അദ്ദേഹത്തിന് വേണ്ട ആവശ്യ വസ്തുക്കൾ അവരവിടെ ഇട്ടു തിരിച്ചു പോകുന്നു. ഈ 2018 ഈ വീഡിയോവാണ് നമുക്ക് ഇപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള അവസാന വിവരം. അതിനുശേഷം ഇദ്ദേഹം ഇപ്പോഴും ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിയില്ല. ആയിരത്തി 1800 അവസാനം, 1900 തുടക്കം, ആ കാലഘട്ടത്തിൽ ഈ ബ്രസീലിലെയും പെറുവിലെയും ബൊളീവിയയിലെയൊക്കെ ആമസോൺ ഭാഗങ്ങളിൽ വലിയൊരു പ്രതിഭാസം നടന്നു. ആമസോൺ റബ്ബർ ബൂം എന്നാണ് നമ്മളതിനെ വിളിക്കുന്നത്. അതായത് ഈ റബ്ബർ കണ്ടുപിടിച്ചു, റബ്ബർ മരം കണ്ടുപിടിച്ചു, കണ്ടമാനം റബ്ബർ കൃഷി ആ ഏരിയയിൽ വ്യാപകമായിട്ട് തുടങ്ങി. റബ്ബർ കൃഷി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പോലൊന്നുമല്ല, ലക്ഷക്കണക്കിന് ഏക്കർ ആമസോൺ വനം വെട്ടിത്തെളിച്ചാണ് അവിടെയാണ് ഈ റബ്ബർ കൃഷി തുടങ്ങുന്നത്. ഈ കൃഷി തുടങ്ങാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ആൾക്കാരൊന്നുമല്ല കൃഷി ചെയ്യുന്നത്, പുറത്തുനിന്ന് ഈ ബ്രസീലിൽ തന്നെ പുറത്തുനിന്ന് വന്ന, ബ്രസീലിനകത്തുള്ള ഈ ഏരിയയിൽ നിന്ന് പുറത്തുനിന്ന് വന്നിട്ടുള്ള വലിയ മുതലാളിമാർ, യൂറോപ്പിൽ നിന്ന് വന്നിരിക്കുന്നവർ, ലോകമെമ്പാടും നിന്നും കാശുള്ള കുറേ ആൾക്കാർ അവിടെ വന്നെത്തി. അവരെല്ലാം ഗവൺമെൻറ്റിൻ്റെ നിന്ന് ഈ ചെറിയ ചെറിയ ലൈസൻസുകൾ മേടിച്ചിട്ട് ഈ പറഞ്ഞ പോലെ 25 വെട്ടിത്തെളിക്കാൻ കൊടുത്തു. അവന്മാർ 250 വെട്ടിത്തെളിച്ചു. അങ്ങനെ വലിയ മുതലാളിമാരെല്ലാം അവിടെ വന്ന് ഈ ഏരിയയിൽ, നമ്മളിപ്പോൾ പറഞ്ഞ ഈ ആമസോണിൻ്റെ ബ്രസീലിയൻ ഏരിയ, പെറുവിൻ്റെ ഏരിയ, ആ ഭാഗത്തെല്ലാം ഇവർ വന്ന് കടിഞ്ഞു. ഇവർക്ക് ഇവർ ഈ പറഞ്ഞ പോലെ 1000 ഏക്കറുകളാണ് വെട്ടി വിളിപ്പിച്ചിട്ട് ഈ റബ്ബർ കൃഷി തുടങ്ങിയത്. ഇത് ആമസോണിൻ്റെ വിജനമായ ഏരിയയാണ്. ഇവരവിടെ എത്തി ഇവരുടെ കൂടത്തിൽ ഇവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു സൈനിക, ഒരു കൂട്ടിപ്പട്ടാളം, ഒരു കൂലിപ്പട്ടാളം തന്നെ ഇവരുടെ കൂടെ ഉണ്ട്, പലരുടെയും കൂടെ ഉണ്ട്, വളരെ പ്രശസ്തരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പം ഇവർ അവിടെ എത്തി ഇതെല്ലാം വെട്ടിത്തെളിപ്പിച്ചപ്പം, മുമ്പ് പറഞ്ഞ പോലെ ഇതിനകത്ത് ആദിവാസി ഗ്രൂപ്പുകൾ താമസമുണ്ട്. അപ്പം നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത പല ആദിവാസി ഗ്രൂപ്പുകളെയും അന്ന് ഇവരുടെ ഈ സ്വകാര്യ സേനകൾ കൊന്നു തള്ളി. കാരണം അവർ താമസിക്കുന്ന സ്ഥലമാണ് ഇമാർ വെട്ടിത്തെളിച്ചിട്ട് റബ്ബർ വെച്ചിരിക്കുന്നത്. അപ്പോൾ എത്ര ഗ്രൂപ്പുകൾ പോയിട്ടുണ്ട്, എത്ര ആദിവാസികൾ പോയിട്ടുണ്ടോയെന്നും നമുക്കിപ്പോഴും യാതൊരു പിടുത്തവുമില്ല. അപ്പം ആ സമയത്ത് ആണ് ഈ ആമസോണിലെ ആദിവാസികൾക്കിടയിലുള്ള ഒരു ധ്രുവീകരണം നടക്കുന്നത്. ഇപ്പോൾ ഇത്രയും ഏക്കറുകൾ വെട്ടി വെളുപ്പിച്ച ശേഷം റബ്ബർ കൃഷി തുടങ്ങിയപ്പോഴാണ് ഈ മുതലാളിമാർക്ക് മനസ്സിലായത് ഇത് പണിയാൻ ആൾ വേണ്ടേ. അപ്പം ഇത്രയും റിമോട്ടായിട്ടുള്ള സ്ഥലത്തു നിന്ന് പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്ന് പണിയിപ്പിക്കുക അതും ബുദ്ധിമുട്ടായി. അപ്പം അവർ നോക്കിയപ്പോഴാണ് ഇവിടെ ഒരു പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതെ ഈ കാട്ടിൽ കയറി ഇറങ്ങി തിന്നും കുടിച്ചുമൊക്കെ ഒരു കുറച്ച് ഗ്രൂപ്പ് ആളുകൾ ഇവിടെ നടപ്പുണ്ട്, ഈ ആദിവാസികൾ. അവന്മാരെ പിടിച്ചങ്ങ് പണിയിപ്പിച്ചാൽ എന്താ? അപ്പോൾ ഇവരുടെ തോക്ക് കാണിച്ചും ഭീഷണി മുഴക്കിയും പെണ്ണുങ്ങളെയൊക്കെ തട്ടിക്കൊണ്ടു പോയും ഒക്കെയാണ് ഇവന്മാർ വളരെ ഫോഴ്സ്ഫുള്ളി ഇവരെ കൊണ്ട് ഇവിടെ ആടിവേല ചെയ്യിപ്പിക്കാൻ തുടങ്ങി. ഈ ആദിവാസികളെ കൊണ്ട് അതുവരെ കാട്ടിൽ അവരുടെ കാടായിരുന്നത് അതിപ്പോൾ നാടായിട്ട് മാറി, ആ നാട്ടിലിപ്പം അവർ ആടിവളായിട്ട് ഇവരുടെ പണിക്കാരായിട്ട് ജീവിക്കുകയാണ്. അപ്പം പല ഗ്രൂപ്പുകളുണ്ടായിരുന്നു, ചില ഗ്രൂപ്പുകളൊക്കെ എതിർത്തു, എതിർത്ത ഗ്രൂപ്പുകളൊക്കെ ഇവർ കൊന്നു, വേറെ ചില ഗ്രൂപ്പുകൾ ഇവരെ പേടിച്ചിട്ട് ഇവരുടെ ജോലിക്കാരായിട്ട് ഈ തോട്ടങ്ങളിൽ കഴിഞ്ഞുകൂടി. അവരാണ് ഇപ്പം ഈ പുറലോകമായിട്ട് കണക്ഷൻസ് ഉള്ള, കുറച്ച് പോർട്ടുഗീസ് ഭാഷയൊക്കെ സംസാരിക്കുന്ന ആദിവാസികൾ ആമസോണിലുള്ളത് അവരാണ് ഇവരെ പേടിച്ചിട്ടന്ന് നാട്ടിലേക്ക് ഇറങ്ങി ഇവരുടെ കൂലിക്കാരായിട്ട് മാറിയവരാണ്. എന്നാൽ വേറെ ചില ഗ്രൂപ്പുകളുണ്ട്, അവർ ഇവരുമായിട്ട് ഭയങ്കരമായ യുദ്ധം നടത്തി, കുറേ പേരെയൊക്കെ അവർ നഷ്ടപ്പെട്ടു, പക്ഷേ അവർ അടിമകളായിട്ട് ജീവിക്കാനായിട്ട് തയ്യാറല്ലായിരുന്നു. അപ്പം അവരെന്ത് ചെയ്തു, അവർ അന്ന് ഈ ആമസോണിൻ്റെ ഉൾവനങ്ങളിലേക്ക് ഇവർ കയറിപ്പോയി. അന്ന് കയറിയിട്ട് ഇവർ പല സ്ഥലങ്ങളിലായിട്ട് പല ഗ്രൂപ്പ് ആൾക്കാരായിരുന്നു. നമുക്കിപ്പോൾ ഇവരെ കറക്റ്റായിട്ടൊന്നും വേർതിരിക്കാനൊന്നും പറ്റിയിട്ടില്ല, അതിനുമാത്രം ടൈപ്പ് ഭാഷകളും ഒക്കെ ഇവർക്കുണ്ട്. അപ്പം അന്ന് കയറിപ്പോയ അവർ അവരുടെ സൗകര്യങ്ങൾ വെച്ചിട്ട് ഉൾവനങ്ങളിലേക്ക് കയറി അവിടെ പല പോക്കറ്റുകളിലായിട്ട് ഇവർ താമസം ഉറപ്പിച്ചു. അവരാണ് ഇന്ന് നമ്മൾ പലപ്പോഴായിട്ട് പല വീഡിയോകൾ കണ്ടിട്ടില്ലേ, ഹെലികോപ്റ്ററിലൊക്കെ പോയിട്ട് നമ്മൾ താവട്ട് നോക്കുമ്പം ഒരു പുതിയ ആദിവാസി ഗ്രൂപ്പിനെ കണ്ടെത്തി എന്നൊക്കെ പറയുന്നത്. അപ്പം ഇവർ നമ്മുടെ ആൻഡമാനുള്ള നോർത്ത് സെൻട്രൽ ദ്വീപിലെ നമ്മുടെ ആദിവാസികളെ പോലെ ഉള്ളവരല്ല, അവർ 1000 വർഷങ്ങളായിട്ട് ആ ദ്വീപിൽ ഒറ്റപ്പെട്ട് അവിടെ പോയി കെട്ടുപോയി കിടന്ന ആൾക്കാരാണ്. ഇവരതല്ല, ഇവർ ആക്ച്വലി നമ്മളിപ്പോൾ ഈ കാട്ടിൽ തന്നെ ഉണ്ടായിരുന്നവർ ഈ ആക്രമണം പേടിച്ചിട്ട് വീണ്ടും ഉള്ളിലേക്ക് മാറിയിട്ട് ഒറ്റപ്പെട്ട് ജീവിക്കാനായിട്ട് തുടങ്ങിയതാണ്. അതായത് ഈ പറയുന്ന പല ആദിവാസി ഗ്രൂപ്പുകൾക്കും ഈ 1800-1900 കാലഘട്ടത്തിലാണ് ഇവർ അകത്തേക്ക് പോയി ഒറ്റപ്പെട്ട് താമസിക്കാൻ തുടങ്ങിയത്. ആ ഒറ്റപ്പെട്ടവരെയാണ് നമ്മൾ ഇപ്പോൾ ഹെലികോപ്റ്റർ വഴി പോയി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അവരെത്ര പേര് എത്ര ഗ്രൂപ്പ് അകത്തോട്ട് പോയിട്ടുണ്ടെന്ന് ഇപ്പോഴും നമുക്ക് യാതൊരു കാര്യം കണക്കൊന്നുമില്ല. അപ്പം ഒരു ഏകദേശം കണക്ക് വെച്ചിട്ട് 50 ഗ്രൂപ്പ്
ആദിവാസികൾ ഒറ്റപ്പെട്ട് ഈ ആമസോൺ മേഖലയിൽ പല സ്ഥലത്തായിട്ട് ഇപ്പോൾ താമസിക്കുന്നുണ്ട്. ഇവർക്ക് ആ പഴയ പേടി ഉള്ളിലുണ്ട്. തലമുറകളായിട്ട് അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പിള്ളേർക്ക് പുറത്തുനിന്ന് വരുന്ന ആരെയും വിശ്വസിക്കരുത്, അവർ നമ്മളെ കൊല്ലാനാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും നമ്മളെ കാണുമ്പോൾ അവർ ആക്രമിക്കും. അപ്പോൾ അവരുമായിട്ട് ഒരു നോ ടച്ച് പോളിസിയാണ് ബ്രസീലിയൻ ഗവൺമെൻറ് ഇപ്പം ചെയ്തിരിക്കുന്നത്. അതായത് അവരെ ശല്യപ്പെടുത്തേണ്ട, അവരവിടെ കിടന്നോട്ടെ. അപ്പോൾ ഇതിനകത്ത് രണ്ട് മൂന്ന് പ്രശ്നങ്ങളുണ്ട്. അതായത് ഇവർ ഇത്ര വർഷങ്ങളായിട്ട് അവിടെ കിടക്കുന്നത് കൊണ്ട് ഈ അവരുടെ പ്രതിരോധ ശേഷി, രോഗപ്രതിരോധ ശേഷി നമ്മളെ പോലെ അല്ല. അപ്പം നമ്മളിൽ നിന്ന് നമ്മളുമായിട്ട് കണക്ഷൻ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും രോഗം വരും, ആ വംശം മുഴുവൻ പെട്ടെന്ന് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ സ്പാനിഷുകാർ കൊണ്ടുവന്ന വസൂരിയും പോലുള്ള രോഗങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇൻക സാമ്രാജ്യം വരെ തകർന്നു പോയത്. അപ്പോൾ അതുകൊണ്ട് പുറത്തുനിന്ന് വരുന്നവർക്ക് രോഗം കൊടുക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് ഇവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. നോ കോൺടാക്ട് എന്ന് പറയുന്നൊരു പോളിസിയാണ് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവരെ ആദ്യം കാണുന്ന ഫസ്റ്റ് കോൺടാക്റ്റിൽ തന്നെ നമ്മളിൽ നിന്ന് ഏതെങ്കിലും അസുഖം ഇവർക്ക് പിടിവിടും. അപ്പോൾ ഈ അത് പ്രതിരോധിക്കാനുള്ള ശേഷി ഇവർക്കില്ല. ഈ വംശം മുഴുവൻ അസുഖത്തിൽ മരിച്ചു പോകാനുള്ള സാധ്യതയെല്ലാം ഉണ്ട്. അപ്പോൾ ഇവരെ കൈകാര്യം ചെയ്യുന്നത് വളരെ സൂക്ഷിച്ചു വേണമല്ലോ. അപ്പോൾ ഇവരുടെ കണക്ക് മുമ്പേ പറഞ്ഞ പോലെ ഇവന്മാരുടെ കണക്ക് കൈ കിട്ടിയാലേ ഇവരെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ മാൻ ഓഫ് ദി ഹോള് ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്ന് നമ്മൾ കരുതുന്ന ആൾ മുമ്പേ പറഞ്ഞല്ലോ, അദ്ദേഹം താമസിക്കുന്ന ഏരിയ ഇപ്പം ഗവൺമെൻറ് ആയ അദ്ദേഹം ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന ഏരിയ മുഴുവൻ പ്രൊട്ടക്റ്റഡ് ഏരിയ ആക്കി വെച്ചേക്കും. ഇപ്പം അതിനകത്തോട്ട് ആരും കയറാൻ പാടില്ല. പുറത്ത് ഔട്ട് പോസ്റ്റിലൊക്കെ കൊണ്ടുവച്ച് പുള്ളിയെ സംരക്ഷിക്കുക. അതിനകത്ത് എവിടെയോ പുള്ളിയുണ്ട്. അങ്ങനെ എവിടെയൊക്കെ ആദിവാസി ഗ്രൂപ്പുകളെ നമുക്കിങ്ങനെ റെക്കോർഡിക്കലായിട്ട് കിട്ടിയിട്ടുണ്ടോ അവിടെയൊക്കെ ഈ ഗവൺമെൻറ് ഔട്ട് പോസ്റ്റുകളൊക്കെ വെച്ച് ഇവിടെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ളവർ ഉണ്ടെന്നൊരു ലിസ്റ്റിലെത്തിയാൽ മാത്രമേ ഇവർ പ്രൊട്ടക്ഷൻ ലിസ്റ്റിലേക്ക് വരുന്നുള്ളൂ. അങ്ങനെ ഇല്ലാത്തവരും ഇതിനകത്ത് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ ഭൂരിഭാഗം ഇപ്പോൾ ഒറ്റപ്പെട്ട് താമസിക്കുന്ന ആദിവാസി ഗ്രൂപ്പുകളും ഈ പറയുന്ന 1900 തുടങ്ങുന്ന സമയത്താണ് ഈ ഉൾവനങ്ങളിലേക്ക് പോയിട്ട് ഒറ്റപ്പെട്ട് താമസിക്കാനായിട്ട് തുടങ്ങിയത്. അവരങ്ങനെ നൂറ്റാണ്ടുകളോളം അവിടെ സ്വസ്ഥമായിട്ട് ജീവിച്ചു. പക്ഷേ നമ്മുടെ ഈ ഒരു ആധുനിക കാലം ഇപ്പോഴത്തെ ഈ 2000 കാലങ്ങൾ തുടങ്ങുന്ന സമയങ്ങളിൽ വലിയ ഓയിൽ കമ്പനികൾ, സ്വർണം ഖനനം ചെയ്യുന്ന കമ്പനികൾ, വുഡ് തടികൾ അവിടുന്ന് എടുത്തുകൊണ്ട് പോകുന്ന കമ്പനികൾ ഒക്കെ അവിടെ എത്തി. അവരെല്ലാം ഗവൺമെൻറ്റിൽ നിന്ന് ഈ പറയുന്ന ലൈസൻസുകളൊക്കെ മേടിച്ചു. അവിടെ എവിടെയും കുഴിക്കാനുള്ള ലൈസൻസുകളൊക്കെ മേടിച്ചു. ഇവർക്ക് ഈ കാട്ടിനകത്ത് ഇപ്പോൾ ഒരു സ്വർണ്ണ ശേഖരം ഉണ്ടെങ്കിൽ അത് കുഴിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വഴി വേണം. അപ്പോൾ ഇവരെന്ത് ചെയ്തു, വലിയ വമ്പൻ വഴികൾ ഈ ഉൾക്കാട്ടിലോട്ട് വെട്ടാൻ തുടങ്ങി. അപ്പോൾ ഇവർ മനുഷ്യനൊരിക്കലും എത്തിപ്പെടാൻ സാധ്യതയില്ലാത്ത സ്ഥലങ്ങളിലാണ് ഈ ആദിവാസി ഗ്രൂപ്പുകൾ താമസിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും നാളും അവർ സുരക്ഷിതരായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ വലിയ കമ്പനികൾ വന്നിട്ട് അങ്ങോട്ട് ഉൾവനങ്ങളിലേക്ക് ചെല്ലുന്ന രീതിയിലുള്ള വമ്പൻ റോഡുകൾ വെട്ടിയപ്പോൾ ഈ കമ്പനികളിലെ ആൾക്കാർക്ക് മാത്രമല്ല അവിടെ എത്താൻ പറ്റുക, ആർക്കും എത്താം. ഈ കമ്പനികൾ അവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു പോരും, പക്ഷേ റോഡ് അവിടെ തന്നെ കിടക്കും. ഇപ്പം ഒരു ഏരിയ മുഴുവൻ വെട്ടിയിട്ട് അവിടുന്ന് തടി എടുത്തുകൊണ്ട് പോകുന്ന കമ്പനിയാണെങ്കിൽ ആ തടി എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് അവർ റോഡുണ്ടാക്കി വെക്കും. അവരാ കൂപ്പ് മുഴുവൻ വെട്ടി കഴിയുമ്പോഴത്തേക്കും അവരവിടെ പണിയും കഴിഞ്ഞ് തിരിച്ചു പോരും. ആ സമയത്ത് ഈ വഴി അവിടെ അങ്ങനെ കിടക്കുക, ആർക്കും ചെല്ലാവുന്ന രീതിയിൽ വഴി കിടക്കുകയാണ്. ഈ വഴി പിന്നീട് യൂസ് ചെയ്യുന്നത് ഈ ലാറ്റിൻ അമേരിക്കൻ ഡ്രഗ് മാഫിയാണ്, മയക്കുമരുന്ന് കച്ചവടക്കാരാണ്. അവരാണ് പിന്നെ ഇത് ട്രാൻസ്പോർട്ട് ചെയ്യാനും ഒളിപ്പിച്ച് വെക്കാനും ഒക്കെ ഈ വഴി അവർ യൂസ് ചെയ്യും. ഈ വഴി യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എതിർപ്പുണ്ടാവും. ഈ ആദിവാസി ഗ്രൂപ്പുകളുടെ അടുത്തോട്ടാണ് ഇവന്മാർ ചെല്ലുന്നത്, എതിർപ്പുണ്ടാവും. ആദിവാസികളിൽ ഇരിക്കുന്നത് അമ്പും വില്ലുമാണ്, ഇവിടെ ഇരിക്കുന്നത് ലേറ്റസ്റ്റ് ഗണ്ണുകളുമാണ്. അവരെ മുഴുവൻ ഇവരങ്ങ് തീർക്കും. അങ്ങനെ 3-4 സംഭവങ്ങൾ, അതായത് ആദിവാസി ഗ്രൂപ്പുകളെ മുഴുവൻ ഈ ഡ്രഗ് മാഫിയക്കാർ കൊന്നു തീർത്ത സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. അതിലൊരു സംഭവം പുറലോകം അറിഞ്ഞതുപോലും ഈ ഗ്രൂപ്പിലുള്ള ഒരാൾ, ഈ വെടിവെച്ച ഗ്രൂപ്പിലുള്ള ഒരാൾ പുറത്ത് വന്നിട്ട് ഒരു ടൗണിൽ ഇരുന്നിട്ട് ഒരു ബാറിൽ ഇരുന്ന് അവൻ വീരസ്യം മുഴക്കിയപ്പം ഒരു പത്രപ്രവർത്തനം ഇത് കേട്ടു. അത് കേട്ടപ്പോഴാണ് അവർ ട്രാക്ക് ചെയ്ത് പോയപ്പോഴാണ് മനസ്സിലായത് ഒരു ആദിവാസി ട്രൈബിനെ മുഴുവൻ വെടിവെച്ച് തീർത്ത് കളഞ്ഞു. അപ്പം അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അതായത് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഈ ആദിവാസികൾക്ക് പോലും രക്ഷയില്ലാത്ത അവസ്ഥയാണ് ആമസോണിൽ ഇപ്പം ഉള്ളത്. അപ്പം അതിനൊരു ഉദാഹരണമായിട്ട് ഒരു നമ്മളെ പേടിപ്പിക്കുന്ന രീതിയിലുള്ളൊരു കഥയാണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത്. 2011 പെറുവിലെ ഒരു നദിയുടെ തീരത്ത് കുറച്ച് വിനോദസഞ്ചാരികൾ ട്രക്കിങ്ങിനെത്തി. അത് ഈ നദി ആമസോണിൽ കൂടെ ഒഴുകി വരുന്ന നദിയാണ്, കാട്ടിനകത്താണ് ഇവർ ട്രക്കിംഗ് ചെയ്യുന്നത്. അപ്പം ആമസോൺ കാടൊക്കെ കണ്ട് ട്രക്ക് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്ത് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും നദിയുടെ തൊട്ടപ്പുറത്തെ കരയിൽ കുറച്ച് ആദിവാസികൾ ഇറങ്ങി മീൻ പിടിക്കുന്നവർ കണ്ടു. അപ്പോൾ ഇവർ കൗതുകത്തിന് അവിടെ ഇഷ്ടംപോലെ പല ആദിവാസി ഗ്രൂപ്പുകൾ പുറത്തൊക്കെ താമസിക്കുന്നുണ്ടല്ലോ, നമുക്കറിയാവുന്ന ഒത്തിരി ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പായിരിക്കും എന്ന് വിചാരിച്ച് ഇവർ നല്ല കുറേ ഫോട്ടോസൊക്കെ എടുത്തു അവരുടെ. ആ ഫോട്ടോകളൊക്കെ എടുത്ത് ഇവർ ടൗണിലെത്തി ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്തപ്പോഴാണ് അത് തിരിച്ചറിഞ്ഞ കുറച്ച് ഗവേഷകർ ഞെട്ടിപ്പോയത്. കാരണം അങ്ങ് ഉൾവനങ്ങളിൽ താമസിച്ചുകൊണ്ടിരുന്ന ഒരു ആദിവാസി ഗ്രൂപ്പിലെ മെമ്പേഴ്സാണ് ഈ പുറത്തോട്ട് ഒഴുകുന്ന ഈ നദിയുടെ തീരത്ത് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. അതായത് ടൂറിസ്റ്റുകൾക്ക് ചെല്ലാൻ പറ്റുന്ന സ്ഥലത്ത് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. അതായത് അവരുടെ
ഉൾവനങ്ങളിൽ നിന്ന് അവർ മൈലുകൾ സഞ്ചരിച്ച് പുറത്തെത്തിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പം ഗവേഷകർക്ക് ഭയങ്കര ഇതായി, കാരണം അവരുടെ ഫോട്ടോ ഇവരെടുത്തിരിക്കും, ഇവർക്ക് അറിയില്ലല്ലോ ഇത് ഏത് ഗ്രൂപ്പാണെന്നുള്ളത്. ഗവേഷകർക്ക് മനസ്സിലായി ഇത് നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്തൊരു ഗ്രൂപ്പാണ് ഈ വന്ന് നിൽക്കുന്നത്. കാരണം അവരുടെ വേഷവിധാനത്തിൽ നിന്നും അവരുടെ സ്ട്രക്ചറിൽ നിന്നും ഒക്കെ ഗവേഷകർക്ക് മനസ്സിലാക്കാം ഇത് നമ്മുടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പിൽപ്പെട്ട ഒരാളല്ല, ആൾക്കാരല്ല ഇരുന്നത്. അങ്ങനെ ഗവേഷകർ പെട്ടെന്ന് ഈ സ്ഥലത്ത് എത്തി. അവിടെ എത്തിയ ഗവേഷകർക്ക് ഒരു കാര്യം മനസ്സിലായി, ഇവർ മാഷ്കോ പൈറോ എന്ന് പറയുന്ന ഒരു ആദിവാസി ഗ്രൂപ്പിലെ മെമ്പേഴ്സാണ്. ഇവർ അങ്ങ് ഉൾവനത്തിൽ എവിടെയോ ആണ് ഇവർ ഒറ്റപ്പെട്ട് താമസിക്കുന്നത്. ഇവരെവിടെ താമസിക്കുന്നത് നമുക്കറിയില്ലായിരുന്നു. പക്ഷേ ഇവരെ നമ്മൾ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്താണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉള്ളത്. കാരണം ഞാൻ പറഞ്ഞ പോലെ 1800 അവസാനവും 1900 തുടക്കത്തിൽ നടന്ന റബ്ബർ ബൂമിൻ്റെ സമയത്ത് ഉണ്ടായ ആക്രമണത്തിൽ ഈ മുതലാളിമാരുമായിട്ട് അതിഭീകരമായ രീതിയിൽ ഏറ്റുമുട്ടിയിട്ട് മിച്ചമുള്ള ആൾക്കാരെ അകത്തേക്ക് പോയ ഒരു ഗ്രൂപ്പാണത്. അപ്പം അന്ന് മുതലേ ഇവരെ നമുക്കറിയാം ഇങ്ങനൊരു ഗ്രൂപ്പാണെന്ന്. അപ്പോൾ ഈ പൈറോ എന്ന് വിളിക്കുന്നത് ഇവർ സംസാരിക്കുന്ന ലാംഗ്വേജ് ഗ്രൂപ്പിൻ്റെ പേരാണ്. ഈ പൈറോ ലാംഗ്വേജ് ഗ്രൂപ്പിലുള്ള ലാംഗ്വേജുകളാണ് ഇവിടെയുള്ള പല ആദിവാസികളും സംസാരിക്കുന്നത്. അപ്പം ഏറെക്കുറെ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേയൊക്കെ കാര്യങ്ങൾ മനസ്സിലാവും. പക്ഷേ ഇത്രയും നാൾ ഒറ്റപ്പെട്ട് അകത്ത് കിടക്കുന്ന ഈ ആളുകളുടെ ഭാഷയ്ക്ക് കാര്യമായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ പൈറോ ഭാഷ അറിയാവുന്ന ഏതെങ്കിലും ഒരു ആദിവാസിയെ കൊണ്ട് ഇവരോട് സംസാരിപ്പിച്ചാൽ പോലും നമുക്കത് പൂർണ്ണമായിട്ട് ഗ്രഹിക്കാൻ പറ്റണമെന്ന് നിർബന്ധം ഇല്ല. അപ്പോൾ ഗവേഷകർക്ക് ഭയങ്കര സന്തോഷമായി. ഈ മാഷ്കോ പൈറോ എന്ന് പറയുന്ന ഈ ആദിവാസി ഗ്രൂപ്പിലെ ആളുകളെ ഒന്ന് കാണാനായിട്ടും ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയല്ലോ. ഇവരടുത്തേക്ക് ചെല്ലുന്നില്ല, അവർ ആക്രമിക്കും. അപ്പോൾ ഇവരും ഈ നദിയുടെ ഇപ്പുറത്തെ കരയിൽ നിന്നാണ് നിരീക്ഷിക്കുന്നതും കാര്യങ്ങളുമൊക്കെ. ഈ സ്ഥലത്തിന് ഒരു പ്രത്യേകതയുണ്ട്, ഒട്ടനവധി ആദിവാസി ഗ്രൂപ്പുകളുണ്ട്. ഈ പൈറോ ലാംഗ്വേജിൻ്റെ വകഭേദങ്ങൾ സംസാരിക്കുന്നവരാണ്, അവരൊക്കെ പുറത്ത് ഉള്ളവരാണ്. അപ്പോൾ അവരിൽ നിന്ന് ഈ ലാംഗ്വേജിൻ്റെ ഏകദേശ രൂപമൊക്കെ നമ്മുടെ ഗവേഷകർക്ക് അറിയുകയൊക്കെ ചെയ്യാം. മറ്റൊരു കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്നത്തെ ഈ റബ്ബർ ബൂമിൻ്റെ സമയത്ത് ഒത്തിരി ആദിവാസി ഗ്രൂപ്പുകൾ ഇതിനകത്തേക്ക് കയറിപ്പോയിട്ടുണ്ട്. അവർ തമ്മിൽ അത് അതിനകത്ത് വെച്ച് ക്ലാഷൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് പോരാഞ്ഞിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വീടുകൾ മാറുന്ന സമയത്തും ഒക്കെ ഇവരുടെ കയ്യിൽ നിന്ന് പിള്ളേരെ നഷ്ടപ്പെട്ടു പോകും. ഈ കാട്ടിൽ പിള്ളേരെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പെട്ടെന്ന് തിരിച്ച് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒറ്റപ്പെട്ട് അലഞ്ഞു തിരിഞ്ഞ് പിള്ളേർ ഇതിനകത്തോട്ട് നടക്കും. അപ്പം ചിലങ്ങളെ വെള്ളമൊക്കെ മൃഗങ്ങൾ പിടിച്ച് തിന്നു വരാം, ചിലങ്ങൾ രക്ഷപ്പെട്ടെന്ന് വരാം. ഈ രക്ഷപ്പെടുന്നവരെ ഈ പുറത്ത് താമസിക്കുന്ന ആദിവാസി ഗ്രൂപ്പുകൾ വിറക് പെട്ടാനും ഒക്കെ അകത്തോട്ട് ചെല്ലുമ്പം കണ്ടുകിട്ടിയെന്ന് വരും. നമുക്ക് ഈ പക്ഷികുഞ്ഞുങ്ങളെ വീണിട്ട് കണ്ടുകിട്ടുന്ന പോലെയാണ് അവിടെ ഈ പിള്ളേരെ, അകത്തുള്ള ആദിവാസി ഗ്രൂപ്പുകളിലെ പിള്ളേരെ കണ്ടുകിട്ടുന്നത്. ഈ ആദിവാസി ഗ്രൂപ്പുകൾ എന്ത് ചെയ്യും? പുറത്തുള്ളവർ, ഈ വിറക് വെട്ടാൻ പോയവർ ഈ പിള്ളേരെ പുറത്തേക്ക് കൊണ്ടുവരും. എന്നിട്ട് ഗവൺമെൻറ്റിനെ അറിയിക്കും. ഗവൺമെൻറ് എന്ത് ചെയ്യും? ഇവരെ എങ്ങോട്ട് കൊണ്ട് വളർത്താനാണ്? ഈ ആദിവാസി ഗ്രൂപ്പുകളെ തന്നെ കൊടുക്കും ഇതുവരെ വളർത്താൻ വേണ്ടിയിട്ട്. പിന്നെ അത് രണ്ട് ഉപകാരമുള്ളത്, ഒന്ന്, ഈ കുട്ടിയിൽ നിന്ന് നമുക്ക് ഗവൺമെൻറ് ഏജൻസികൾക്ക്, മുമ്പേ പറഞ്ഞ ഫുനായി പോലുള്ള ഓരോ ഗവൺമെൻറ്റിനും അതിൻ്റെ ഏജൻസികളുണ്ട്, അവർക്ക് ഈ കുട്ടിയിൽ നിന്ന് അകത്തുള്ള ഗ്രൂപ്പ് എവിടെയാണ് താമസിക്കുന്നത്, ഏത് ടൈപ്പ് ഗ്രൂപ്പാണ്, അവരുടെ ഭാഷ എന്താണെന്നൊക്കെ ഈ കുട്ടിയിൽ നിന്ന് കുറേയൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെയാണ് ഏകദേശ രൂപം ഇതിനകത്ത് എത്ര ഗ്രൂപ്പൊക്കെ ഉണ്ടെന്ന് ഈ നമ്മുടെ ഗവൺമെൻറ്റിനും നിരീക്ഷകർക്കൊക്കെ മനസ്സിലാകുന്ന. അങ്ങനെയാണ് ആ കുട്ടികളെ കൊണ്ടുള്ള പ്രയോജനം ഇപ്പോൾ ഇവിടെയാണ്. കാരണം ഈ മാസ്കോ പൈറോ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിന്ന് പണ്ട് എപ്പോഴൊക്കെയോ നഷ്ടപ്പെട്ടു പോയ കുട്ടികളെ ഈ പുറത്തുള്ള നമ്മുടെ ആദിവാസി ഗ്രൂപ്പുകൾ വളർത്തുന്നുണ്ട്. അവരൊക്കെ ഈ അത്യാവശ്യം വളർന്ന് വലുതായിട്ടുണ്ട്. അവരിൽ നിന്ന് അവർക്കിപ്പോൾ ഈ ഭാഷ അറിയാം, അവർ ചെറുപ്പത്തിൽ സംസാരിക്കുന്ന ഭാഷയും അത്യാവശ്യമൊക്കെ അറിയാം. ഇപ്പം ഈ നദിയുടെ തീരത്ത് വളരെ വികാരം തുടങ്ങുന്നൊരു രംഗമാണ് അവിടെ നടക്കുന്നത്. കാരണം നദിയുടെ അപ്പുറെ ശരിക്കുള്ള മാഷ്കോ പൈറോ ഗ്രൂപ്പിലെ ആളുകൾ വന്ന് മീൻ പിടിക്കുന്നുണ്ട്. ഇപ്പുറെ ഈ ഗ്രൂപ്പിൽ നിന്നാണോ അല്ലെങ്കിൽ ഇവരുടെ തന്നെ വംശത്തിൽ നിന്ന് വേറെ ഏതെങ്കിലും ഫാമിലിയിൽ നിന്നാണോ പണ്ട് നഷ്ടപ്പെട്ടു പോയ പിള്ളേർ, അവരുടെ ബന്ധുക്കൾ ആരെങ്കിലും ആണോ ഈ വന്ന് നിൽക്കാവുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് അവരും ഈ നദിയുടെ തൊട്ടിപ്പുറം വന്ന് നിൽക്കുവാണ്. അതിലൊരാളുടെ പേര് റോമേൽ എന്നായിരുന്നു. റോമേലിന് ഈ മാസ്കോ പൈറോയുടെ ഭാഷ അറിയാം, പുറത്തുള്ള ആദിവാസികളുടെ ഭാഷ അറിയാം, പോർട്ടുഗീസ് അറിയാം. ഇപ്പോൾ പുറത്താണല്ലോ അദ്ദേഹം വളർന്നത്. അതുകൊണ്ട് ഈ റോമേലിനെ ഈ വന്ന ഗവേഷകർ ഈ പണി ഏൽപ്പിച്ചു ഇവരോട് സംസാരിക്കുക. അപ്പോൾ റോമലിനും അറിയാം, റോമൽ ചെറുപ്പത്തിൽ പോകുന്നതല്ലേ, അപ്പം കാര്യമായിട്ട് ഇവരുടെ ഭാഷ അറിയില്ല. പക്ഷേ അറിയാവുന്ന ആ ഭാഷയൊക്കെ വെച്ചിട്ട് റോമൽ ഈ നദി കടന്ന് ഇവരുടെ അടുത്തെത്തി ഇവരോട് അത്യാവശ്യം അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ സംസാരിച്ചു. സംസാരിച്ച് തുടങ്ങിയപ്പോൾ ഇവർ പറഞ്ഞു ഇവർക്ക് ആയുധം വേണം, ഭക്ഷണം വേണം, അത് സംഘടിപ്പിച്ച് തരാമോ എന്നാണ് ഇവർ ആദ്യം ചോദിക്കുന്നത്. അപ്പം റോമൽ ഇവരോട് ചോദിച്ചാൽ എന്താ സംഭവം, എന്തിനാണ് ആയുധങ്ങളെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവർ കാട്ടിനകത്ത് വെച്ചിട്ട് ഇവരെ ആരോ ആക്രമിച്ചു, ഇവരിൽ കുറേ പേര് മരിച്ചുപോയി, ഇവർക്ക് പ്രതികാരം വേണം, അവരുടെ കുറേ പേരൊക്കെ അവർ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് എന്നൊക്കെ ഇവർ പറയുന്നത്. അപ്പം അതിനുവേണ്ടിയിട്ടാണ് ഇവർക്ക് ആഹാരവും വേണ്ടതും ആയുധം വേണ്ടതും, അതിനാണ് ഇവർ പുറത്തേക്ക് ഇറങ്ങി വന്നത്. ഇവർ വേറെ ആരോട് ഇവർ ചോദിക്കുക. അപ്പം ഇവർ വന്ന വഴി വേറെ ആദിവാസി ഗ്രൂപ്പുകളൊന്നും കണ്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ആദിവാസി ഗ്രൂപ്പുകൾ ഇവരെ അടുപ്പിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പം വിശന്ന് മൂത്തപ്പോഴാണ് ഇവർ ഈ നദീക്കരയിലെത്തുകയും ഈ മീൻ പിടിക്കാനായിട്ട് തുടങ്ങുകയും ചെയ്തത്. അപ്പം തലേ ദിവസം രാത്രി ഇവർ തൊട്ടടുത്തുള്ള ആദിവാസി ഗ്രാമങ്ങൾ പോയി റെയ്ഡ് ചെയ്ത്
അവിടുന്ന് ആടുകളെയൊക്കെ ഇവർ മോഷ്ടിച്ചിട്ട്. പക്ഷേ അവിടുത്തെ ആദിവാസികൾക്ക് ഇവരിങ്ങനെ മോഷ്ടിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല. കാരണം ഇവർക്കത് ഇല്ലാഞ്ഞിട്ടാണെന്നും ഇവർ വിശന്നിട്ടാണെന്നും അവർക്ക് നല്ലപോലെ അറിയാം. അപ്പോൾ ഇവരെ അവരെ ആക്രമിക്കാനൊന്നും ഇവർ മുതിരുന്നില്ല. ഇവർ മോഷ്ടിച്ചുകൊണ്ട് ഇങ്ങ് പോകുന്നു. ആ ആദിവാസി ഗ്രൂപ്പുകൾ ഇവരോട് പറഞ്ഞു ഇങ്ങനെ ഇവർ മോഷ്ടിച്ചിട്ടുണ്ട്, ഇവർക്ക് എന്തോ കാര്യമായ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും നാളും പുറത്തിറങ്ങാതിരുന്ന ഇവർ ഈ പുറത്തിറങ്ങി വന്നിരിക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പം റോമൽ ഇവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ റോമൽ ആദ്യം പറഞ്ഞ കാര്യം നിരീക്ഷകരോടും ഗവേഷകരോടും പറഞ്ഞത് ഇവരെ ഒരിക്കലും ഇവരെ ആ മാസ്കോ പൈറോ എന്ന് പറഞ്ഞ പേര് വിളിക്കരുത് എന്നാണ്. കാരണം ആ പേരിൻ്റെ അർത്ഥം ഊരുതണ്ടികൾ എന്നാണ്. അപ്പോൾ ഈ റോമൽ എന്ത് ചെയ്തു, ഇവരെ നൊമോൾ എന്ന് വിളിച്ചു. ഈ നൊമോൾ എന്ന് പറഞ്ഞാൽ സുഹൃത്ത് എന്നൊക്കെയാണ് അർത്ഥം, സൗഹൃദം സുഹൃത്ത് എന്നൊക്കെയാണ്. അപ്പോൾ ആ പേര് അവർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവരെന്ത് ചെയ്തു, തിരിച്ച് റോമലിനെ വലിയ നീർനായ എന്ന പേരാണ് തിരിച്ച് വിളിച്ചത് അവരുടെ ഭാഷയിൽ. അപ്പോൾ അത് വലിയ റെസ്പെക്റ്റ് കൊടുക്കുന്ന പേരാണ് വലിയ നീർന്ന എന്നൊക്കെ പറഞ്ഞ് റെസ്പെക്റ്റ് കൊടുത്താണ് സംസാരിക്കുന്നത്. അപ്പോൾ അവർ ഈ റോമലിനോട് പറഞ്ഞു ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ റോമൽ പറഞ്ഞു ഭക്ഷണങ്ങളും ആയതുകൊണ്ടൊക്കെ ഞങ്ങൾ തരാം, നിങ്ങളുടെ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് രണ്ട് ദിവസം കൂടെ കാണണം എന്നൊക്കെ പറഞ്ഞ് റോമൽ തിരിച്ചു പോകുന്നു. പക്ഷേ പിറ്റേ ദിവസം ചെന്ന് നോക്കിയപ്പോഴത്തേക്കും ഇവരിവിടുന്ന് അപ്രത്യക്ഷമായി, ഇവരെ പിന്നെ കണ്ടിട്ടില്ല. അപ്പോൾ ഗവേഷകർക്ക് അന്ന് മുതലേ കൺഫ്യൂഷനാണ്, ഇവർ ഈ വന്നത് ഇവരവിടെ ആക്രമണം നടന്നത് എന്ന് പറയുന്ന ആരാണ് ഇവരെ ആക്രമിച്ചത്. ഒന്നുകിൽ വേറെ ഏതെങ്കിലും ആദിവാസി ഗ്രൂപ്പാണോ, പക്ഷേ ഇവർ ഇങ്ങനെ ആയുധമൊക്കെ തേടി പുറത്തേക്ക് ഇറങ്ങി വരണമെന്നുണ്ടെങ്കിൽ അമ്പും വില്ലും വെച്ച് ഒരു ആക്രമണമല്ല ഇവർക്ക് ഉണ്ടായിട്ടുണ്ടാവുക. ഇവർ തോക്കൊക്കെ വെച്ചിട്ടൊരു ആക്രമണമായിരിക്കും ഉണ്ടാകാൻ സാധ്യത. കാരണം ഇവർക്ക് പേടിയാണ് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അല്ലെങ്കിൽ വന്ന് പുറത്തിറങ്ങി വന്നിരിക്കുന്ന ആളുകളുടെ ഫോട്ടോസ് പരിശോധിച്ചാലും നമുക്ക് മനസ്സിലാക്കാം ഇവർക്കും കാര്യമായ പരിക്കുകളുണ്ട്. വലിയൊരു യുദ്ധം കഴിഞ്ഞിട്ടാണ് ഇവർ വരുന്നത്. എന്താണേലും ഒരൊറ്റ ദിവസം കൊണ്ട് ഇവരെ അപ്രത്യക്ഷമായി, അത് വലിയൊരു ന്യൂസ് ആയി മാറി. കാരണം എന്തുകൊണ്ടാണ് ഈ മാസ്കോ പൈറോ പുറത്തേക്ക് ഇറങ്ങി വന്നത്? അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന പോലെ ഈ മയക്ക് മരുന്ന് മാഫിയായോ ലാൻഡ് മാഫിയായോ ആരെങ്കിലും അവരുടെ ചെന്നിട്ടുണ്ട്, അവരുമായിട്ടാണ് ഇവർ ക്ലാഷ് ആയിരിക്കുന്നത്. ഭൂരിഭാഗം പേരെ അവർ കൊന്നുകളയാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എന്താണേലും ഇവരകത്തേക്ക് കയറിപ്പോയി. ഇവർ പോയ വഴിയെ ഈ പറഞ്ഞ പോലെ ഇവരെ നോക്കാൻ ആളില്ലാത്തതുകൊണ്ട് അങ്ങനെ ആരും തിരിച്ച് ചെന്നുമില്ല. കാരണം ഇതിനകത്ത് ഈ ഡ്രഗ് കാർട്ടലുകളുണ്ടെങ്കിൽ അവരെ നേരിടാനുള്ള വകുപ്പൊന്നും നാട്ടുകാർക്കോ ഗവേഷകർക്കോ ഇല്ലാത്തതുകൊണ്ടും ഗവൺമെൻറ് കാര്യമായ ഒരു മുൻകൈ എടുക്കാത്തതുകൊണ്ടും ഇതിൻ്റെ പുറകെ ആരും പോയില്ല. പക്ഷേ ഇത് വാർത്തയായി, ഇവർ നദീതീരത്ത് ഇവർ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളത് ഒരു വാർത്തയായി. ആ കേസ് അവിടെ കൂടെ നിന്നു. പക്ഷേ ഈ സംഭവത്തിന് ഒരു തുടർച്ച പിന്നീടുണ്ടായി. ബ്രസീലിലെ മറ്റൊരു നദിയുടെ തീരത്ത് വീണ്ടും കുറേ ആളുകൾ, ഇതേ ഗ്രൂപ്പിൽപ്പെട്ട വേറെ കുറേ ആളുകൾ പ്രത്യക്ഷപ്പെട്ടു. അവരെ അവരുടെ ദേഹം മുഴുവൻ പരിക്കുകളായിരുന്നു. അവർ ആകെ പേടിച്ചും ഒക്കെയാണ് ആ നദീതീരത്ത് നിന്നിരുന്നത്. അപ്പോൾ അവിടെയുള്ള മറ്റ് ആദിവാസി ഗ്രൂപ്പുകളോട് അവർ ഈ സെയിം ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്, ആയുധം വേണം എന്നാണ് ചോദിക്കുന്നത്, ഭക്ഷണവും ആയുധമാണ് ഇവർ ചോദിക്കുന്നത്. അപ്പോൾ അവിടെ ഈ ബ്രസീലിയൻ ഗവൺമെൻറ്റിൻ്റെ ബ്രസീലിൻ്റെ അതിർത്തിയിലുള്ള സ്ഥലത്താണ് ഇവർ പ്രത്യക്ഷപ്പെട്ടത്. അപ്പം ഫുനായി നമ്മൾ പറഞ്ഞ മുമ്പേ പറഞ്ഞ ഏജൻസി അവിടെ ഇടപെട്ടു. അവർ ഈ പറയുന്ന അവരുടെ കയ്യിലുണ്ടായിരുന്ന ആദിവാസികളെ കൊണ്ട് ഇവരെയോട് സംസാരിപ്പിച്ചു. ഇവർക്ക് ദേഹം മുഴുവൻ നല്ല പരിക്കുണ്ടായിരുന്നു. ആ പരിക്കെല്ലാം ഇവർ ഈ മരുന്നുകൾ കൊടുത്ത് ഇവരെ മാറ്റിയെടുത്തു, ഇവർ പൂർണ്ണ ആരോഗ്യമൊക്കെ ആക്കി. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇവർ നമ്മൾ ഈ പറഞ്ഞ പുറത്തുനിന്ന് വന്നവരെ അവർ കാര്യമായിട്ട് വിശ്വസിക്കുന്നില്ല. അപ്പോഴും അസുഖമൊക്കെ ഭേദമായ ഒരു നാളിൽ ഈ വന്ന ആൾക്കാരും ഒരു നിമിഷം കൊണ്ട് അപ്രത്യക്ഷമായി. പിറ്റേ ദിവസം കാണുമ്പോൾ ഇവരെ കാണുന്നില്ല. ഇവർ പെട്ടെന്ന് മറിയും, കാട്ടിലേക്ക് മാറി. ഇവരെങ്ങോട്ട് പോയെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഈ മാസ്കോ പൈറോ എന്ന് പറയുന്ന ഈ ആദിവാസി ഗ്രൂപ്പുകൾ അടുത്തടുത്ത വർഷങ്ങളിലായിട്ട് രണ്ട് തവണ പുറത്തേക്ക് ഇറങ്ങി വന്നു. ഇത് ഗവേഷകർക്കിടയിൽ വലിയൊരു ചർച്ചയായി. ഇവർ പുറത്തേക്ക് ഇറങ്ങി വരാനുള്ള പ്രധാന കാരണം ഇവർ ആയുധമാണ് ചോദിക്കുന്നത്. അപ്പം വലിയൊരു യുദ്ധം അവിടെ നടന്നിട്ടുണ്ട്. മുമ്പേ പറഞ്ഞ പോലെ അതിന് ഒരു കാരണമേ ഉള്ളൂ, ഈ ഡ്രഗ് കാർട്ടൽ, മയക്കുമരുന്ന് മാഫിയ. അവരെ തടയാനായിട്ട് ബ്രസീലിയൻ ഗവൺമെൻറ്റിനും തൊട്ടടുത്ത് കിടക്കുന്ന ബൊളീവിയ, ചിലി, ഈ പറയുന്ന കൊളംബിയ, അവർക്കൊന്നും പറ്റുന്നില്ല. കാരണം നിബിഡ വനമാണ്. ഒരു നിബിഡ വനത്തിൽ കയറി മാസ് അറ്റാക്ക് കാണത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന നശിപ്പിക്കുന്നതിന് തുല്യമാണ്. അതിനകത്ത് ഇവരെ പിടിക്കുക എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. ഇവരും ആദിവാസികളും തമ്മിലുള്ള ക്ലാഷുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ വർഷവും വീണ്ടും ഈ മാസ്കോ പൈറ പുറത്ത് പ്രത്യക്ഷപ്പെട്ടു. ഇവർ ചെയ്ത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവർക്ക് പുറത്തുള്ള എല്ലാവരും ശത്രുക്കളാണ്. ഇവരുടെ വിചാരം പുറത്തുനിന്ന് ഈ അവിടെ ആ പുറത്ത് താമസിക്കുന്ന ആദിവാസി ഗ്രൂപ്പുകളൊക്കെയാണ് ഈ അകത്ത് വന്ന് ഇവരെ ആക്രമിക്കുന്നത് എന്നൊക്കെയാണ് ഇവരുടെ ധാരണ. ഇവരെന്ത് ചെയ്തു, പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഈ പുറത്തുള്ള ഒരു ആദിവാസി ഗ്രൂപ്പിനെ ഇവർ കയറി ഇങ്ങനെ ആക്രമിച്ചു രാത്രിയിൽ. എന്നിട്ട് അവരുടെ ഗ്രാമം മുഴുവൻ തീയിട്ട് പ്രതികാരം നടത്തിയിട്ട് ഇവർ തിരിച്ചകത്തോട്ട് കയറി. ചുരുക്കത്തിൽ ഇവർക്ക് അറിയില്ല ആരാണ് ഇവരുടെ ശത്രു എന്ന്. ഇപ്പോഴും ഈ ആദിവാസി ഗ്രൂപ്പുകൾക്ക്, അകത്ത് കിടക്കുന്ന ആദിവാസി ഗ്രൂപ്പുകൾക്ക് ഇപ്പോഴും അറിയില്ല. മുമ്പ് പറഞ്ഞ പോലെ കണക്കനുസരിച്ചിട്ട് 50 ഗ്രൂപ്പുകൾ അകത്തുണ്ട്. ഒരു പക്ഷേ 50 ഗ്രൂപ്പും കൂടെ കണ്ടേക്കാം. ലിസ്റ്റിലില്ലാത്തതുകൊണ്ട് നമുക്കവരെ അറിയില്ലല്ലോ.
നമ്മൾ മുമ്പേ പറഞ്ഞ മാൻ ഓഫ് ദി ഹോൾ ഉൾപ്പെടെ വേറെ ആൾക്കാർ കാണാം. അങ്ങനെ അനേകം ആളുകളും ഗ്രൂപ്പുകളും ഈ ആമസോൺ വനങ്ങളിൽ അവരുടെ തറവാട്ടിൽ ഇങ്ങനെ പേടിച്ച് ജീവിക്കുന്നുണ്ട്. എപ്പോഴാണ് അവർ വധിക്കപ്പെടുന്നതെന്നോ ഒന്നും അറിയില്ല. ചില ഫോട്ടോസ് നമ്മൾ അവിടെയുള്ള ആദിവാസി ഗ്രൂപ്പുകളുടെയൊക്കെ ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ ഈ വനത്തിനകത്തൊക്കെ തടികഷ്ണം തലക്ക് വെച്ചിട്ടാണ് അവർ കിടന്ന് ഉറങ്ങുന്നത്. ഈ മാൻ ഓഫ് ദി ഹോളിൻ്റെ വീട് നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും, ഒരു രണ്ട് മൂന്ന് ഓല കൊണ്ട് മറച്ച ഒരു സാധനം, അതിനകത്താണ് അവൻ കിടന്ന് ഉറങ്ങുന്നത്. അപ്പം ഇങ്ങനെ ജീവിക്കുന്ന ജനതയും ഈ ലോകത്തുണ്ട്. അവരെ സംരക്ഷിക്കാൻ പോലും നമുക്ക് പറ്റുന്നില്ല. അതാണ് ഈ ലോകത്തിൻ്റെ അവസ്ഥ. ഏകദേശം ഒരു 50 കൊല്ലത്തിനകത്ത് ഇപ്പോൾ ഉള്ള പല ആദിവാസി ഗ്രൂപ്പുകളും ആമസോണിൽ നിന്ന് അപ്രത്യക്ഷമാവും, നമ്മുടെ മാൻ ഓഫ് ദി ഹോൾ ഉൾപ്പെടെ. മറ്റൊരു കഥയുമായി ഞാൻ വീണ്ടും വരാം. നന്ദി.